ധാത്വാധികാരം ഒന്ന് കാലപ്രകരണം വായിക്കുന്നത് ഗ്രീഷ്മ മൂന്ന് കാലങ്ങൾ ഭൂതകാല പ്രത്യയങ്ങൾ ആഖ്യാതത്തിൽ അംഗസംസ്കാരം ശീലഭാവിയും അവതാരക ഭാവിയും കാലപ്രത്യാന്തം തന്നെ വിനയച്ചമെന്നുള്ള സിദ്ധാന്തം പ്രാധാന്യ പ്രാധാന്യ വിവേകം സ്വാർത്ഥ വിശ്രാന്തിയും പരസംക്രാന്തിയും വിനയച്ചം തന്നെ ലിംഗയോഗത്തിൽ മുറ്റുവിനയാകുമെന്ന നയം ഭാവിയിൽ യോജിക്കുന്നില്ലെന്ന് ആക്ഷേപം ഇതിന് സമാധാനം ക്രിയാനാമത്തിൽ നിന്നാണ് ഭാവിയുടെ ഉദ്ഭവം എന്ന് കാടുവലിൻ്റെ അഭിപ്രായവും അതിൻ്റെ ഖണ്ഡനവും തമിഴ് മലയാളങ്ങളിൽ വർത്തമാന ഉണ്ടോ ഇല്ലയോ എന്ന് വിചാരം വർത്തമാന കാലാഖ്യാതത്തിൻ്റെ ചരിത്രം അതിൽ പക്ഷഭേദങ്ങൾ സ്വമതസ്ഥാപനം ദ്രാവിഡങ്ങളിലെ കാലവിഭാഗത്തിൻ്റെ സ്വഭാവവും യുക്തിയും ആഖ്യാതത്തിൽ ലിംഗപുരുഷ പ്രത്യയങ്ങൾ അതുകൾ ഇടക്കാലത്തുണ്ടായതേ ഉള്ളൂ എന്ന് തമിഴ് തെലുങ്ക് കർണാടകങ്ങളിലും ആദ്യകാലത്ത് പുരുഷഭേദമില്ലായിരുന്നു എന്ന് അതു മലയാളത്തിൽ ഉണ്ടായിരുന്നിട്ട് നശിച്ചതല്ലെന്നുള്ള സിദ്ധാന്തം കാലപ്രത്യയങ്ങളുടെ ആഗമം ധാതു അധികാരം പ്രാരംഭം ധാതു എന്നാൽ ക്രിയയെ കുറിക്കുന്ന ശബ്ദം അല്ലെങ്കിൽ പ്രകൃതി എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട് ക്രിയയുടെ സ്വഭാവവും കാരകാധികാരത്തിൽ പ്രസംഗവശാൽ വിസ്തരിച്ചിട്ടുണ്ട് ഇനി ധാതുവിന് വരുന്ന രൂപഭേദങ്ങളെയാണ് ഇവിടെ ആലോചിക്കേണ്ടത് ക്രിയയോട് സദാ ചേർന്നു നിൽക്കുന്ന ഓരോരോ ഉപാധികളെ കുറിക്കുന്നതിന് വേണ്ടി അതതിൻ്റെ വാചകമായ ധാതുവിൽ ഓരോരോ വികാരങ്ങളെ ചെയ്യുന്നു ഈ വികാരങ്ങളാണ് ധാതുവിൻ്റെ രൂപങ്ങൾ ഉപാധികളെ ആദ്യം പരിഗണന ചെയ്തിട്ട് ഓരോന്നിൻ്റെയും സ്വഭാവം വിവരിക്കാം ഉപാധികളാവിത് ഒന്ന് പ്രകൃതി രണ്ട് സ്വഭാവം മൂന്ന് കാലം നാല് പ്രകാരം അഞ്ച് പ്രയോഗം ആറ് പുരുഷൻ ഏഴ് ലിംഗം എട്ട് വചനം പ്രകൃതി രാജാവ് മന്ത്രിയെ കൊണ്ട് രാജ്യം ഭരിപ്പിക്കുന്നു എന്ന് പറയുന്നിടത്ത് വാസ്തവത്തിൽ രാജ്യഭാരം എന്ന ക്രിയ ചെയ്യുന്നത് മന്ത്രിയാണെങ്കിലും അവനെ ഈ ക്രിയയിലുള്ള കർത്തൃത്വം നാം ഉണ്ണുമ്പോൾ നമ്മുടെ കൈക്ക് ചോറുവാരി വായിലിടുക എന്ന ക്രിയയിൽ ഉള്ളതുപോലെ അപ്രധാനമാവുന്നു രാജാവിൻ്റെ ഇല്ലാതിരുന്നെങ്കിൽ മന്ത്രിക്ക് ഈ ക്രിയ ഒരിക്കലും നടത്താൻ കഴിയുകയില്ലായിരുന്നു അതിനാൽ പ്രാധാന്യം നോക്കുന്ന പക്ഷം രാജാവ് ഇവിടെ കർത്താവുന്നു ഈ ഉദാഹരണത്തിലെ രാജാവിനെ പോലെ കർത്താവിനെ ക്രിയയിൽ പ്രവർത്തിപ്പിക്കുന്നവന് പ്രയോജക കർത്താവെന്നും മന്ത്രിയെ പോലെ സാക്ഷാൽ ആ ക്രിയ ചെയ്യുന്നവന് പ്രയോജനകർത്താവെന്നും സംജ്ഞകൾ ചെയ്യപ്പെട്ടിരിക്കുന്നു തനിക്കുള്ള സ്വന്തമായ അർത്ഥം ഒഴിച്ച് പ്രേരണ മുതലായ പ്രയോജക പ്രകാരം എന്ന് ഒരധികാംശത്തെ കൂടി കാണിക്കുന്ന ധാതുക്കൾ പ്രയോജ പ്രകൃതിയിൽ എന്നും ഈ വിശേഷാർത്ഥമില്ലാത്ത സാധാരണ ധാതുക്കൾ കേവല പ്രകൃതിയിൽ എന്നും വ്യവസ്ഥ ഇങ്ങനെ ധാതുക്കൾ പ്രകൃതി ഭേദം കൊണ്ട് രണ്ടുവിധം അതിനാൽ ഭരിക്കുന്നു എന്നത് കേവല പ്രകൃതിയും ഭരിപ്പിക്കുന്നു എന്നത് പ്രയോജക പ്രകൃതിയും ആവുന്നു സ്വഭാവം പ്രയോജക പ്രകൃതിയുടെ അർത്ഥം സ്ഫുടമായി കാണുവാനില്ലെങ്കിലും ചില കേവല ധാതുക്കൾക്ക് പ്രയോജക പ്രകൃതിയുടെ രൂപം കാണുമാറുണ്ട് ഇങ്ങനെയുള്ള ധാതുക്കൾക്ക് ഈ വ്യാകരണത്തിൽ കാരിതം എന്ന് പേർ ചെയ്തിരിക്കുന്നു അങ്ങനെ അല്ലാത്തവ അകാരിതം എന്ന് വ്യവഹരിക്കപ്പെടുന്നു അതിനാൽ കായികധാതുവെന്നാൽ സ്വാർത്ഥത്തിൽ പ്രയോജക പ്രയോജകരൂപകം വരുന്ന ധാതുവെന്ന് വന്നുകൂടുന്നു പാണിനീയ വ്യാകരണത്തിൽ സ്വാർഥണി ജന്തങ്ങൾ എന്ന് പറയുന്ന ചുരാതിഗണത്തിലെ ധാതുക്കൾ ഇവയ്ക്ക് സമമായിരിക്കും കാരിതം എന്ന് ഇവയ്ക്ക് ചെയ്തിരിക്കുന്ന പേരും സംസ്കൃതത്തിലെ പ്രാചീന വൈയാകരണന്മാരുടെ പ്രയോജക പ്രകൃതിക്കുള്ള സംജ്ഞയാകുന്നു ഒരു ധാതു കാരിതമോ അകാരിതമോ എന്നുള്ളത് പാഠത്തിൽ നിന്നു തന്നെ അറിയേണ്ടതാകുന്നു ഈ ഭേദം സ്വരത്തിലോ ചില്ലിലോ അവസാനിക്കുന്ന ധാതുക്കൾക്കു മാത്രമേ ഉള്ളൂ എന്നൊരു നിയമമുണ്ട് നമ്മുടെ ജർമ്മനീയ വൈയാകരണൻ കാലിത അകാരതങ്ങൾക്ക് ബലാബലക്രിയകൾ എന്നു യഥാക്രമം പേർ ചെയ്തു കൊടുത്തിരിക്കുന്നു സ്ട്രോങ് വേർബ്സ് ആൻഡ് വീക്ക് വേർബ്സ് എന്ന വിഭാഗം ഇംഗ്ലീഷ് ഗ്രാമറിയന്മാരാൽ തന്നെ അനുചിതം എന്നു ഗണിക്കപ്പെട്ടിട്ടുള്ളതാകെയാലും വിഭാഗോപാധി രണ്ട് ഭാഷകളിലും ഭിന്നമാകയാലും ഇംഗ്ലീഷ് തർജ്ജമയായ ഈ പേരുകൾ ഒട്ടും ഭംഗിയായിട്ടില്ല ഒന്ന് കാലപ്രകരണം കാലം ഒരു ക്രിയ നടക്കുന്ന സമയത്തെ കുറിക്കുന്നു കഴിഞ്ഞത് ഭൂതം നടക്കുന്നത് വർത്തമാനം വരാനുള്ളത് ഭാവി ഇങ്ങനെ കാലം മൂന്ന് കാരിക തൊണ്ണൂറ്റിയാറ് കാലത്തിൻ്റെ മുന്നുകൾ ഭൂതഭാവി ഭവത്ക്രമാൽ ഭൂതം ഭാവി വർത്തമാനം എന്ന് മൂന്ന് കാലങ്ങളെ കുറിക്കുന്നതിൽ ഈ ഉം ഉന്നു എന്ന മൂന്ന് പ്രത്യയങ്ങൾ മുറയ്ക്ക് വരും ഉദാഹരണം ധാതു ഇളക് സമം ചലിക്കുക భూతం ఇళగి భావి ఇం వర్తమానం ఇళగును మిన్న సమం ప్రకాశి భూతం మిన్ని భావి మిన్నం వర్తమానం తట్ట సమం ఘట్టనం చేయగా భూతం తట్టి భావి తట్టం వర్తమానం దాదు చింద సమం చిదరగా భూతం భావి చింత వర్తమానం చిందును దాదు కమ్మ സമം ഒന്നായി കടിച്ചു തിന്നുക ഭൂതം കമ്മി ഭാവി കമ്മും വർത്തമാനം കമ്മുന്നു ധാതു സമം പറ്റുക ഏൽക്കുകയും ഭൂതം ഏശി ഭാവി യേശും വർത്തമാനം യേശുന്നു ധാതു വിലസ് സമം ശോഭിക്കുക ഭൂതം വിലസി ഭാവി വിലസും വർത്തമാനം വിലസുന്നു കാരിക തൊണ്ണൂറ്റിയേഴ് ധാതുവന്ധം സ്വരമോ ചില്ലോ വന്നാൽ ഭൂതം തുുകാരമാകാം സ്വരാന്തമായോ ചില്ലന്തമായോ ഉള്ള ധാതുവിന് ഭൂതത്തിൽ ഈ പ്രത്യയത്തിന് പകരം തു പ്രത്യയമാകുന്നു ഉദാഹരണം തൊഴുതു കൺ കൺതു സമം കണ്ടു ഉൺ ഉൺതു സമം ഉണ്ടു തിൻ തിൻതു സമം തിന്നു അതിപ്രസരം തോല് തോൽത്തു സമം തോറ്റു വിനാമം കേൾ കേൾത്തു സമം കേട്ടു വിനാമം വേൾ വേൽത്തു സമം വേട്ടു വിനാമം പ്രത്യുദാഹരണം വ്യഞ്ജനാന്തമായാൽ ഇളക് ഇളകി പൂശ് പൂശി കാരിക തൊണ്ണൂറ്റിയെട്ട് ഒന്ന് തു തകാരം ഇരട്ടിക്കും ധാതു കരിതമാവുകിൽ രണ്ട് എ നഗാരം ചേരുമല്ലെങ്കിൽ ബി അവിലേ കാരിതത്തിലും മൂന്ന് ധാതു താലവ്യാന്തമായാൽ താലവ്യ ആദേശമൂർക്കണം അനുനാസികമുള്ളയുടെ തതിപ്രസരവും തഥ നാല് തുകാരം ശുദ്ധമായി കാട്ടും ഉഗാരഅന്ധ അകാരിതം കരിതധാതുക്കളിൽ തു പ്രത്യത്തിൻ്റെ തകാരം ഇരട്ടിച്ച് തു എന്നാക്കണം ധാതു കരിതമല്ല അകാരിതമാണെങ്കിൽ നകാരം ചേർത്ത് ധു എന്നാക്കണം ഓഷ്ട്യമായ അകാരത്തിൽ അവസാനിക്കുന്ന ധാതു കാരിതമായാലും കൂടെ ധു എന്ന തന്നെ പ്രത്യയം എന്നൊരു വിശേഷം ധാതു ഒരു താലവ്യ സ്വരത്തിൽ അവസാനിക്കുന്നെങ്കിൽ തു എന്നു വിധമായ തു പ്രത്യയത്തിനും മർദ്ദം കൊണ്ട് ചു എന്ന രൂപം വരും തവർഗോപമർദ്ദം അല്ലെങ്കിൽ താലവ്യ ആദേശം എന്നും അനുനാസിക അതിപ്രസരം എന്നും അവതാരികയിൽ പറഞ്ഞിട്ടുള്ള രണ്ടു നയങ്ങളും നോക്കുക ഇങ്ങനെ ഇരട്ടിച്ചും നഗാരം ചേർന്നും താലവ്യാദേശം വന്നും വ്യഞ്ജന അന്ധ ധാതുക്കളിൽ അതാതു വ്യഞ്ജനത്തോടു നേരെയോ സവർണ്ണനം കൊണ്ട് വിധം മാറിയോ ചേർന്നും തൂ പ്രത്യയത്തിന് പലമാതിരി വികാരം വരുമ്പോൾ ഒരു വികാരവും കൂടാതെ ശുദ്ധമായ തൂപ്രത്യം ഉഗാര അന്തങ്ങളായ അകാരിതങ്ങളിൽ മാത്രമേ കാണുകയുള്ളൂ അകാരിത ധാതുക്കൾക്ക് പൊതുവേ വിധിച്ച നകാരയോഗം ഉഗാരാന്തത്തിനു മാത്രമില്ല ഏകാരാന്ധങ്ങളിലും വികാരം കൂടാതെ കാണും ഉദാഹരണം ഒന്ന് കൊടു കൊടുത്തു ഉര ഉരത്തു മണ മണത്തു ഓർ ഓർത്തു കേൾ കേൾത്തു സമം കേട്ടു ഏല് ഏത്തു സമം ഏറ്റു രണ്ട് എ ചേര് സമം ചേരന്തു സമം ചേർന്നു ഇയൽ ഇയലെന്തു സമം ഇയന്നു കരള് സമം കരളെന്തു കരണ്ടു ബി കട കടന്തു സമം കടന്നു നട നടന്തു സമം നടന്നു പര പരന്തു സമം പരന്നു മൂന്ന് അലി അലിഞ്ചു സമം അലിഞ്ഞു കര കരഞ്ചു സമം കരഞ്ഞു തേ തേഞ്ചു സമം തേഞ്ഞു അടി അടിച്ചു കിട കിടച്ചു വൈ വൈത്തു സമം വെച്ച് വച്ചു നാല് തൊഴു തൊഴുതു പിഴു പിഴുതു പൊരു പൊരുതു തൂ പ്രത്യയത്തിന് വേറെയും ഒരു വിശേഷമുള്ളതെന്തെന്നാൽ കാരിക തൊണ്ണൂറ്റിയൊൻപത് ഏകമാത്രകമായുള്ള കരടാന്തത്തിനും തുതാൻ അന്ത്യവർണ്ണത്തിലൊട്ടിയിട്ടു കാട്ടും ദിത്തുഫലത്തെയും ഏകമാത്രകം അതായത് ഒറ്റ ഹ്രസ്വസ്വരം മാത്രമുള്ള ഒരു ധാതു കകാരത്തിലോ റകാരത്തിലോ ടകാരത്തിലോ അവസാനിക്കുന്നതായാൽ അതിനും ൂ പ്രത്യയം തന്നെ ആ തൂ പ്രത്യയകാരം കകാര റകാര ടകാരങ്ങളിൽ ലയിച്ചിട്ട് അതുകൾ ഇരട്ടിച്ചതിൻ്റെ ഫലം ചെയ്യും എന്നുകൂടി വിശേഷം ഉദാഹരണം പുക് അധികം തു സമം പുക്കു മിക് അധികം തു സമം മിക്കു തക് അധികം തു സമം തക്കൂ പെര അധികം തു സമം പെറ്റു അറ അധികം തു സമം അറ്റു തര അധികം തൂ സമം തറ്റു ഇട് അധികം തൂ സമം ഇട്ടു വിട് അധികം തൂ സമം വിട്ടു ചുട് അധികം തൂ സമം ചുട്ടു ഏക മാത്രകമല്ലെങ്കിൽ ഇളക് ഇളകി തേക് തേകി തേറ് തേറി മാറ് മാറി ഓട് ഓടി തേട് തേടി ഇത്യാദി മുറയ്ക്ക് ഈ എന്ന പ്രത്യയം തന്നെ ഈ പ്രത്യുദാഹരണത്തിൽ റകാരം ചില്ലാകയാൽ അതിന് തു പ്രത്യയല്ലയോ വേണ്ടത് എന്ന് ശങ്കിക്കേണ്ട അതിന് സമാധാനം പറയുന്നു കാരിക നൂറ് റാവ് ചില്ലല്ല കാലത്തിൽ യാവ് ചില്ലെന്ന് മോർക്കണം രാവും ്ലാവും ചില്ലയിടത്ത് ചില്ലല്ലാത്തതുപോലെയ പീടികയിൽ ചില്ലുകളുടെ സ്വഭാവം വിവരിച്ചിട്ടുണ്ടല്ലോ അവിടെ യകാരത്തെ ചില്ലായിട്ട് ഗണിക്കേണ്ടെന്ന് ആവശ്യം കുറയുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഭൂത തുകാരത്തെ സംബന്ധിച്ചിടത്തോളം യകാരവും ചില്ലു തന്നെ അതുപോലെ റകാരം പല ദിക്കിലും ചില്ലുകളുടെ കൂട്ടത്തിലാണെങ്കിലും കാലപ്രത്യയം ചെയ്യേണ്ടുമ്പോൾ അതിനെ ചില്ലായിട്ട് ഗണിക്കേണ്ട ഇപ്പോൾ നാം റ എന്ന് എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന വർണ്ണം പണ്ട് മധ്യമങ്ങളിൽ പരിശോചരണമുള്ള രേഫത്തിൻ്റെയും സ്പർശങ്ങളിൽ മത്സ്യകരമായ ടകാരത്തിൻ്റെയും ഒന്നുപോലെ ചിഹ്നമായി തീർന്നിരിക്കുന്നുവെന്ന് പീഡികയിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ ഖരമായ റ അതായത് ട ചില്ലാവുന്നതല്ല രേഫത്തിൻ്റെ പരുഷരൂപമായ സാക്ഷാൽ റ ചില്ലാണു താനും ഇതായിരിക്കാം റകാരത്തെ ചില്ലായിട്ടും അല്ലാതെയും ഗണിക്കേണ്ടി വരുന്നതിന്റെ യുക്തി രേഫളകാരങ്ങളെയും ഇതുപോലെ കാലപ്രത്യയങ്ങളുടെ ഗതി നോക്കുമ്പോൾ ചില്ലാണെന്നും അല്ലെന്നും പറയേണ്ടി വരുന്നു ചില്ലിന് തൂ പ്രത്യയവും വ്യഞ്ജനത്തിന് ഈ പ്രത്യവുമാണല്ലോ വേണ്ടത് രേഫള കാരാന്തങ്ങളിൽ രണ്ടുവിധം രൂപവും കാണുന്നു വാരി കോരി എന്ന് ഈ ചേർന്നു ചോർന്ന് എന്ന് തൂ അതുപോലെ അരുളി എന്ന് ഈ ഉരുണ്ടു എന്ന് തൂ ഇതിന് റകാരത്തിന് പറഞ്ഞതുപോലെ മതിയായ യുക്തി കാണുന്നില്ലെങ്കിലും സ്വരാംശം ഉണ്ടെങ്കിലേ ചില്ലു ചില്ലാവുകയുള്ളൂ എന്ന് പ്രതിപാദിച്ചിട്ടുള്ളത് നോക്കുക വേറെ യുക്തികളും ശബ്ദോൽപത്തി പ്രകരണത്തിൽ ഉപന്യസിക്കപ്പെടും ഉദാഹരണം റി മാറ് മാറി കൂറ് കൂറി അമറ് അമറി ര ചില്ല് ചേര് ചേർന്നു നിവര് നിവർന്നു കവര് കവർന്നു ില്ല് ഉരുള് ഉരുണ്ടു പുള് പുരണ്ടു വരള് വരണ്ടു ഇതു പെയ് പെയ്തു നെയ് നെയ്തു വ്യഞ്ജനം വാർ വാരി കോര് കോരി ഊര് ഊരി ൾ വ്യഞ്ജനം മൂള് മൂളി അരുള് അരുളി കാള് കാളി രേഫള കാരാന്തങ്ങളിലാണ് ഈ അവ്യവസ്ഥ അധികം കാണുന്നത് എന്നുവച്ച് സൂത്രത്തിൽ ആ വർണ്ണങ്ങളെ എടുത്തു കാണിച്ചുവെന്നേ ഉള്ളൂ ഈ മാതിരി ഗണനാഭേദത്താൽ ലകാരാന്തങ്ങളിൽ ചിലതിൽ ഒരു ധാതുവിനു തന്നെ രണ്ടുവിധ രൂപവും ഉണ്ട് എങ്ങനെ വെല് വെന്നു വെല്ലി ചൊല് ചൊന്നു ചൊല്ലി ഇതെല്ലാം വ്യത്യസ്തത്തിൻ്റെ കൂട്ടത്തിലാണെന്ന് കൽപ്പിക്കുകയും ആകാം എന്നു പറയുന്നു കാരിക നൂറ്റിയൊന്ന് ആയി പോയി ചത്തുവെന്നെല്ലാം വ്യത്യസ്തം പലതുണ്ടിഹ മേൽ മൂന്നു നാല് സൂത്രം കൊണ്ട് തു പ്രത്യം ചെയ്യേണ്ട ദിക്കുകളും വരുന്ന വികാരങ്ങളും വിവരിച്ചതിൽ ഒന്നിലും ഉൾപ്പെടാതെ ചില വ്യത്യസ്ത രൂപങ്ങളും കാണും എങ്ങനെയെന്നാൽ ആ ആയി പോ പോയി ച ചത്തു എന്ന് ഏതാനും ലക്ഷ്യങ്ങൾ കാണിച്ചിരിക്കുന്നു ഇതുപോലെ വേറെയും ഊഹിക്കുക ഇനി വിഭക്തിക്ക് പറഞ്ഞതുപോലെ ആഖ്യാതത്തിലും ചില അംഗ സംസ്കാരമുള്ളത് എടുത്തു കാണിക്കാം കാരിക നൂറ്റി രണ്ട് കരിതത്തിൽ കു ചേർന്നംഗം സ്വരാതി പ്രത്യയങ്ങളിൽ നിത്യമാം വിധി നിഷേധത്തിൽ വികല്പവും കരിതധാതുക്കളിൽ ഏത് പ്രത്യയം ചേർക്കുകയാണെങ്കിലും അത് സ്വരാതിയായാൽ ക് എന്ന ഇടനില ചേർത്ത് അംഗത്തെ പരിഷ്കരിക്കണം ഇതു കാലപ്രത്യത്തിന് മാത്രമുള്ളതല്ല സാർവത്രികമായ വിധിയാകുന്നു ഉദാഹരണം ഇരി ഇരിക്കുന്നു ഇരിക്കും ഇരിക്കിൻ ഇരിക്കാൻ ഇരിക്ക കേൾ കേൾക്കുന്നു കേൾക്കും കേൾക്കിൻ കേൾക്കാൻ കേൾക്കാം നട നടക്കുന്നു നടക്കും നടക്കിൻ നടക്കാൻ നടക്ക ഏൽക്കുന്നു ഏൽക്കും ഏൽക്കിൻ ഏൽക്കാൻ ഏൽക്ക വാക്യങ്ങളെല്ലാം പൊതുവെ രണ്ട് വിധം ഉണ്ട് എന്ന് പറയുന്നത് വിധി ഇല്ല എന്ന് പറയുന്നത് നിഷേധമാർഗം സംസ്കൃതം മുതലായ ആര്യഭാഷകളിൽ വിധിയും നിഷേധവും കാണിക്കുന്നതിന് മാർഗഭേദമില്ല രണ്ടായാലും വാക്യത്തിൻ്റെ രചന ഒന്നുപോലെ തന്നെ വിധിവാക്യത്തിൽ ന മ ഇത്യാദി നിഷേധാർത്ഥകങ്ങളായ നിപാതങ്ങൾ ചേർത്താൽ നിഷേധാർത്ഥം ഉണ്ടാകുന്നു സത്യം വധതു എന്നു വിധി അസത്യം മ വധതു എന്ന് നിഷേധം ശ്രേയാ ഭവിഷ്യതി എന്നു വിധി ശ്രേയ ന ഭവിഷ്യതി എന്നു നിഷേധം മലയാളത്തിലാകട്ടെ സത്യം പറയട്ടെ അസത്യം പറയാതിരിക്കട്ടെ ശ്രേയസ്സു വരും ശ്രേയസ് വരാ എന്നിങ്ങനെ ആഖ്യാതത്തിന് തന്നെ രൂപഭേദം വരികയാണ് അതുകൊണ്ട് വിധി രൂപവും നിഷേധ രൂപവും ആഖ്യാതത്തിന് വേറെയുണ്ട് അതു നിമിത്തം വാക്യത്തിനു തന്നെ വിധിമാർഗം നിഷേധമാർഗം എന്നു മാർഗഭേദം എന്നൊരു പുതിയ ഉപാധി കൂടി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു സംസാരിക്കുന്ന ഭാഷയിൽ ഇപ്പോൾ വരുന്നു വരുന്നില്ല വന്നു വന്നില്ല വരും വരവില്ല വരില്ല വരികയില്ല എന്ന മട്ടിൽ സംസ്കൃത തുല്യമായ സമ്പ്രദായം നടപ്പാക്കിയിട്ടുണ്ട് ഈ വക പ്രയോഗങ്ങളിൽ ഇല്ല എന്ന സംസ്കൃതത്തിലെ ന എന്ന നിബാധത്തിന്റെ സ്ഥാനം വഹിക്കുന്നു വന്നു വരാഞ്ഞു വരും വരാതെ എന്ന മട്ടിൽ ധാതുരൂപങ്ങൾക്ക് മിക്കതിക്കിലും വിധി രൂപവും നിഷേധ വേറെ വേറെയുണ്ട് ഈ സംഗതി നിഷേധ പ്രകരണത്തിൽ വിസ്തരിക്കപ്പെടും നിഷേധ രൂപങ്ങളിൽ ക എന്ന അങ്ക് പ്രത്യയം വികൽപമായിട്ടേ ഉള്ളൂ ഉദാഹരണം കേൾ കേഞ്ഞു കേൾക്കാഞ്ഞു കേളാതെ കേൾക്കാതെ നടവാഞ്ഞു നടക്കാഞ്ഞു നടവാതെ നടക്കാതെ എന്ന ഇടനിലയുടെ സംഗതിയിൽ വേറെ ഒരു വക വികൽപ്പം കാരിക നൂറ്റിമൂന്ന് ഭാവ്യർത്ഥസ്പർശ യോഗത്താൽ വാനിണ്ണാതിയിൽ പൂവും അകാരിതത്തിൽ സ്ഥാനത്തതുപോലെ വകാരവും അനുനാസിക യോഗത്തിൽ മുമാന്മി എന്നു വന്നിടും ഭാവി കാലത്തിന് ഉ എന്നുമാത്രമായിട്ടും രൂപമുണ്ടെന്ന് ഇനിയും പറയും അതും അൻ എന്ന പിൻവിനേച്ചവും ഇൻ എന്ന മധ്യമ ബഹുവചനവും മുതലായ ചില രൂപങ്ങളിൽ ക് എന്നതിന് പകരം പ് എന്നും ഇടനിലയാകാം ഇത് ഭാവി കാലത്തിൻ്റെ സ്പർശമുള്ളിടത്തേ ഉള്ളൂ എന്തുകൊണ്ടെന്നാൽ വാസ്തവത്തിൽ പ് അംഗപ്രത്യമല്ല ഭാവികാലത്തെ കുറിക്കുന്നതാണ് കാരിതത്തിന് പേ പറഞ്ഞതുപോലെ അകാരിതത്തിന് വകാരം ഇടനിലയാകാം അപ്പോൾ ധാതു അനുനാസികത്തിൽ അവസാനിക്കുന്ന പക്ഷം വു വാൻ വിൻ എന്ന വകാരമല്ല മു മാൻ മിൻ എന്ന മകാരമാണ് എന്നൊരു വിശേഷം കൂടിയുണ്ട് മകാരം ഇടനില തമിഴിൽ കാണാത്തതിനാൽ തമിഴിലെ വകാരത്തിനു മലയാളത്തിൽ മകാര ആദേശം വന്നതായി വിചാരിക്കേണ്ടിയിരിക്കുന്നു പ വ രണ്ടും ഭാവി കാലത്തെ കാണിക്കുന്ന ഇടനിലയായിട്ടു തമിഴ് വയ്യാകരണന്മാർ വിധിച്ചിട്ടുണ്ട് നടവായ് നടപ്പായ് എന്നെല്ലാം തമിഴിൽ ഇതുകൾക്ക് ഉപയോഗവും ധാരാളമാണ് മലയാളത്തിൽ ഗ്രന്ഥഭാഷയിൽ മാത്രമേ പ വ എന്ന ഇടനിലകൾ നടപ്പുള്ളൂ അതിനാൽ സൗകര്യം നോക്കിയിട്ട് ഈ ആഗമങ്ങളെ അംഗപ്രത്യങ്ങളുടെ കൂട്ടത്തിൽ ചേർത്തതാകുന്നു ശരിയായ ഉ എന്ന ഭാവിയിൽ അതിന് ഉപയോഗം നേരെയില്ലെങ്കിലും ഇല്ലെങ്കിലും പുരുഷപ്രത്യം ചേർക്കുമ്പോൾ വരുവേൻ വരുവാൻ ഇൾ ഇർ നടപ്പേൻ നടപ്പൻ ഇൾ ഇർ എന്നു പ്രയോഗം വരുന്നു ഉദാഹരണം ഉ നട നടപ്പൂ നടക്കു ചെയ് ചെയ്വു ചെയ്യൂ കാൺ കാൺമൂ കാണൂ ഇരി ഇരിപ്പൂ ഇരിക്കൂ பறவ பறையூ தின் தின்மு தின்னு ஆன் நடப்பான் நடக்கான் செய்வான் செய்யான் காண்மான் காணான் இரிப்பான் இக்காள் பறவான் பரையான் தின்மான் தின்னான் இன் நடப்பின் நடக்கிங் செய்வின் செய்யின் காண்மின் காணின் இரிப்பின் இக்கின் பரவின் பறையின் தின்மின் தின்னின் കാണുവാൻ കാണുവിൻ തിന്നുവാൻ തിന്നുവിൻ എന്നും രൂപമുള്ളത് കാണും അധികം ആൻ സമം കാണുവാൻ കാണും അധികം ഇൻ സമം കാണുവിൻ എന്നു ഭാവി രൂപത്തിൽ നിന്ന് വിനയിച്ച പ്രത്യയവും മധ്യമ ബഹുവചന പ്രത്യയവും വന്നിട്ടുള്ളതാണ് ഇവിടെ അനുസ്വാരത്തിന് വകാരാദേശം സന്ധിയിൽ പറഞ്ഞിട്ടുണ്ട് കാരിക നൂറ്റിനാല് സാർവകാലികമായിട്ടും ഭാവിതാൻ ദ്രാവിഡങ്ങളിൽ അവതാരക യോഗത്തിലുപദേശാദീങ്കലും ബിന്ദു കൂടാതുകാരം താൻ അപ്പോൾ ദീർഘവുമൊത്തബോൾ ഭൂതം ഭാവി വർത്തമാനം എന്ന വിഭാഗം കൂടാതെ എല്ലാ കാലത്തിലും പൊതുവായുള്ള ചില സംഗതികളും പറയേണ്ടിവരും ഇങ്ങനെ സാർവകാലികമായ സംഗതി കാണിക്കുന്നതിന് ആര്യഭാഷകൾ വർത്തമാനകാലം ഉപയോഗിക്കുന്നു ദ്രാവിഡങ്ങളാകട്ടെ ഈ സ്ഥലത്ത് ഭാവിയാണ് ഉപയോഗിക്കുന്നത് അതിൽ ഭാവിക്ക് ശീലം മുതലായ അർത്ഥത്തിലും പ്രയോഗം വരും അതിനാൽ ഒന്നു രണ്ട് അർത്ഥങ്ങളിൽ മാത്രം രൂപഭേദവും ഉണ്ട് അതായത് ഉം എന്നതിലെ ബിന്ദു കളക അങ്ങനെ ചെയ്യുമ്പോൾ അനുസാര അനുസ്വാരലോഭത്തിന് പ്രതിവിധിയായിട്ട് സ്വരം ഉ എന്നു നീട്ടാറുമുണ്ട് ഉ എന്ന രൂപം വരുന്നത് പ്രാധാന്യേന അവതാരണാർത്ഥമായ എ എന്ന നിബാധത്തിൻ്റെ യോഗത്തിലും ഉപദേശം അർത്ഥം വിവക്ഷിക്കുമ്പോഴും ആകുന്നു ഉദാഹരണം രാമനെ രാവണനെ കൊല്ലൂ ധർമ്മപുത്രർ സത്യമേ പറയൂ സർപ്പം വളഞ്ഞേ നടക്കൂ ദുഷ്ടൻ പരനെ ദ്രോഹിക്കയെ ചെയ്യൂ ബ്രാഹ്മണൻ പ്രദക്ഷിണം ചെയ്തു കൊള്ളൂ കൂട്ടേണം കളവൂ പിന്നെ ശേഷം വാങ്ങൂ ഭവേൽ സുഖാൽ ശീലാദ്യ അർത്ഥങ്ങൾക്ക് ഇടവപ്പാതിക്ക് മഴ തുടങ്ങും പാപം ചെയ്യുന്നവർ ദുഃഖിക്കും വെള്ളത്തേക്കാൾ എണ്ണയ്ക്ക് കനം കുറയും ആര്യഭാഷകളെ അനുകരിച്ച് ഈയിടെ സാർവകാലികത്തിന് വർത്തമാന കാലവും ഉപയോഗിക്കാറുണ്ട് പത്ത് മണിക്ക് തപാൽ വരുന്നു മീനം പതിനഞ്ചാം തീയതിക്ക് പള്ളിക്കൂടെ മടയ്ക്കുന്നു ശീലമർത്ഥത്തിൽ പ്രയോഗമധികം ഉം എന്ന രൂപത്തിനാകയാൽ അതിന് ശീലഭാവി എന്നും മറ്റതിന് അവതാരക ഭാവി എന്നും സംജ്ഞകൾ ചെയ്യാം കാലാധികളെ സംബന്ധിച്ച പൊതു നിയമങ്ങൾ കാലപ്രത്യങ്ങളെ വിധിക്കെയും അതുകൾക്കുള്ള രൂപഭേദങ്ങളെയും പ്രധാനങ്ങളായ അർത്ഥഭേദങ്ങളെയും വിവരിക്കുകയും ചെയ്തല്ലോ ഇനി കാലം പുരുഷൻ ലിംഗവചനങ്ങൾ തുടങ്ങിയുള്ള ഉപാധികളെ പറ്റിയുള്ള സിദ്ധാന്തങ്ങളെ വിമർശിക്കാം കാരിക നൂറ്റിയഞ്ച് പ്രത്യയാന്തം തനിയെ വിനയച്ചമാം പുരുഷപ്രത്യയം മീതെ ചേർന്നാൽ ആഖ്യാതമായി വരും ഇതത്രേ രൂപനിഷ്പത്തി നയം ദ്രാവിഡ ഭാഷയിൽ ക്രിയാവാചകമായ ശബ്ദം എന്നർത്ഥത്തിൽ കൃതി എന്നു നാം ഇവിടെ പേരിട്ടിരിക്കുന്ന ശബ്ദവിഭാഗത്തിന് വിന എന്നാണ് തമിഴിലെ പേർ വിനയ്ക്ക് ക്രമം രണ്ടു തരമായി പിരിയുന്നു ഒന്ന് മുറ്റുവിന രണ്ട് പറ്റുവിന മുറ്റിയ വിന മുറ്റുവിന നേരെ മറിച്ച് പറ്റുന്ന വിന പറ്റുവിന തമിഴിലെ പേരുകൾക്ക് പകരം സംസ്കൃത സംജ്ഞകൾ വേണമെന്ന് വിചാരിക്കുന്ന പക്ഷം മുറ്റുവിനയ്ക്ക് അങ്കിക്രിയ എന്നും പറ്റുവിനയ്ക്ക് അങ്കക്രിയ എന്നും നാമകരണം ചെയ്യാം പറ്റുവിന പറ്റുന്നത് അല്ലെങ്കിൽ അംഗമായി അന്വയിക്കുന്നത് ഒരു നാമത്തിൽ അല്ലെങ്കിൽ കൃതിയിൽ ആയിരിക്കും അതുകൊണ്ട് പറ്റുവിനയ്ക്ക് പേരച്ചം അല്ലെങ്കിൽ നാമാങ്കജം എന്നും വിനയച്ചം അല്ലെങ്കിൽ ക്രിയാങ്കജം എന്നും രണ്ടു പിരിവുകൾ അവൻ പറഞ്ഞ വാക്കുകേട്ട് എല്ലാവരും വിസ്മയിച്ചു എന്ന വാക്യത്തിൽ വിസ്മയിച്ചു മുറ്റുവിന അങ്കിക്രിയ അല്ലെങ്കിൽ ആഖ്യാതം കേട്ട് പറ്റുവിന അതിൽ വിനയച്ചം അല്ലെങ്കിൽ ക്രിയാങ്കം പറഞ്ഞ പറ്റുവിനയിലെ പേരച്ചം അല്ലെങ്കിൽ നാമാങ്കം ഓരോ പേരുകൾക്കും പര്യായം പലതുമുള്ളതിനാൽ അതെല്ലാം താഴെ പട്ടികയിൽ ചേർത്ത് കാണിച്ചിരിക്കുന്നു മുറ്റുവിന ഫിനിറ്റ് വേർബ് ആഖ്യാതം അങ്കിക്രിയ പൂർണക്രിയ കരോതി പറ്റുവിന പാർട്ടിസിപ്പ് ആഖ്യാതം അംഗക്രിയ അപൂർണക്രിയ കുറവത്ത് വിനയച്ചം വെർബൽ ഓർ അഡ്വർബിയൽ പാർട്ടിസിപ്പൾ ക്രിയാങ്കം പേരച്ചം റിലേറ്റീവ് ഓർ അബ്ജെക്റ്റീവൽ പാർട്ടിസിപ്പൾ നാമാങ്കം ഇവയിൽ ശരിയായ തമിഴ് പേരുകൾ പുറമേ ആഖ്യാതം അങ്കിക്രിയ അങ്കക്രിയ ക്രിയാങ്കം നാമാങ്കച്ചം എന്ന സംജ്ഞകളെയും ഈ ഗ്രന്ഥത്തിൽ ഉപയോഗിച്ച് കാണും കാരിത അകാരിത ഭേദപ്രകാരം അംഗപ്രത്യം ചേർത്തോ ചേർക്കാതെയോ ശരിപ്പെടുത്തിയിട്ടുള്ള ധാതുവിൽ കാലപ്രത്യം യോജിപ്പിച്ചാൽ ഉണ്ടാവുന്ന രൂപം വിനേച്ചമായിരിക്കും അതു കാലപരിച്ഛേദത്തോടുകൂടിയ ക്രിയയെ കുറിക്കുന്നു ഇതോടുകൂടി വാക്യത്തിന് അന്വയ പൂർത്തി വരുന്നു എന്ന് കൽപ്പിക്കുന്ന പക്ഷം ഇതിന് ആഖ്യാതമായി നിലനിൽക്കുന്നതിന് സ്വരൂപയോഗ്യത വേണ്ടുവോളം ഉണ്ട് പൂർണതയ്ക്ക് പ്രത്യേകം ചിഹ്നമൊന്നും ചെയ്തിട്ടില്ലെന്നേയുള്ളൂ പുരുഷപ്രത്യമാണ് അന്വയ പൂർത്തിക്കുള്ള പ്രത്യേക ചിഹ്നം അതിനാൽ കാലപ്രത്യയ അന്തത്തിൽ അതുകൂടി ചേർത്താൽ ആഘ്വാദം എന്ന് പറയുന്ന പൂർണ്ണക്രിയ ഉളവാകും ആഖ്യാതത്തിലെ പുരുഷപ്രത്യം കർത്താവായ പുരുഷൻ തന്നെ ആകയാൽ പൊരുത്തം കൊണ്ടും രണ്ടും ഒന്ന് തന്നെ എന്നുള്ള ഐക്യബോധം വഴിയായി വാക്യത്തിന് അന്യപൂർത്തി വരുമെന്നാണ് യുക്തി ഞാൻ അവൻ ചെന്നാൻ അവർ ചെന്നാർ ഇത്യാദി ലക്ഷ്യങ്ങളിൽ ഞാൻ ഏൻ ആൻ അവൻ ആർ അവർ എന്ന ആഖ്യയും ആഖ്യാതവും തമ്മിൽ ചേർന്ന് വാക്യം പൂർണമാവുന്നു ചെന്നു എന്നു മാത്രമാകയാൽ കർത്താവിനെപ്പറ്റി ഒരറിവും അതിൽ നിന്നുണ്ടാകാത്തതിനാൽ ആകാംക്ഷ എങ്ങനെ നിലയ്ക്കും ഞാൻ ചെന്നു കാര്യം സാധിച്ചേൻ എന്നും മറ്റും വേറൊരു ക്രിയയിൽ അന്വയിക്കാൻ മാത്രമേ അതിന് ശക്തിയുള്ളൂ അതുകൊണ്ട് ചെന്ന് എന്ന രൂപം വിനയിച്ചവും ചെന്നേൻ ഇത്യാദികൾ മുറ്റുവിനയായ ആഘാതവുമാകുന്നു ഇതാണ് പുരുഷ പ്രത്യയം ഉപയോഗിക്കുന്നതിൽ ദ്രാവിഡ ഭാഷകൾക്കുള്ള നയം കാരിക നൂറ്റിയാറ് മലയാളത്തിലാകട്ടെ പുരുഷാപേക്ഷ എന്നിയെ വിനേച്ചമുറപ്പിച്ചാൽ ആഘ്യാതം അതുതന്നെയാ മലയാളമാകട്ടെ പുരുഷ പ്രത്യേകങ്ങളുടെ സഹായം കൂടാതെ തന്നെ ആഖ്യാതങ്ങളെ ഉണ്ടാക്കുന്നു അതിന് യുക്തിയാവിത് വിനയച്ച രൂപത്തിനു തന്നെ കാലപരിച്ഛേദമുള്ളതിനാൽ പൂർണ്ണക്രിയയായിട്ട് നിൽക്കാമല്ലോ അത് മറ്റൊന്നിനമാണെന്ന് കൽപ്പിക്കുന്നത് എന്തിന് അപ്പുറത്തു മറ്റൊരു ക്രിയയും ചേർക്കാതെ വിനേച്ചം കൊണ്ടുതന്നെ വാക്യം അവസാനിപ്പിച്ചാൽ അതുതന്നെ ആഖ്യാതം കർത്താവിലും ക്രിയാപഥത്തിലും ഒരേ പുരുഷനെ കാണിച്ച് പൊരുത്തം മൂലമായിട്ടേ ആകാംക്ഷ പൂർത്തി വരാവൂ എന്നില്ലല്ലോ അങ്ങനെ ചെയ്യുമ്പോൾ വിനയച്ചം വിശേഷണവും മുറ്റുവിന വിശേഷ്യവും എന്നുള്ള അങ്കാംഗിഭാവം എങ്ങനെ സാധിക്കും എന്നൊരു ദോഷം വരും അതിൻ്റെ പരിഹാരത്തിന് വിനയച്ച രൂപം ഉറപ്പിച്ചാൽ ആഖ്യാതം ഉറപ്പിക്കാഞ്ഞാൽ കേവലം വിനയച്ചം തന്നെ എന്നൊരുപ്പാട് ചെയ്താൽ മതി ഉറപ്പിക്കുമ്പോൾ പ്രാധാന്യത്താൽ അന്വയം അവസാനിച്ച് ക്രിയക്ക് പൂർത്തി വന്നുകൊള്ളും ദുർബലമായി തന്നെ വിട്ടേച്ചാൽ പ്രാധാന്യമില്ലായകയാൽ അപ്പുറം വരുന്ന മറ്റൊരു ക്രിയയിൽ അന്വയിച്ച് അതിൻ്റെ അംഗമായി നിന്നു സാക്ഷാൽ വിനേച്ചമായിട്ട് കലാശിച്ചുകൊള്ളും ഉറപ്പിക്കാനുള്ള ഉപായം എന്ത് കാരിക നൂറ്റിയേഴ് വിവൃതം ദീർഘയോഗ്യത്വം പ്രാധാന്യത്തിനു ലക്ഷണം സംവൃതം വിത്തുഹേതുത്വം അപ്രധാനത്വ ബോധകം സ്വരത്തെ വിവൃതമായിട്ടുചരിക്കുകയും അർത്ഥത്തിന്റെ ദാർഢ്യത്തിനും ബലത്തിനും മറ്റും വേണ്ടി ഉചിതം പോലെ നീട്ടാവുന്ന നിലയിൽ വയ്ക്കുകയും ചെയ്താൽ പ്രാധാന്യത്തിന് പ്രതീതി ഉണ്ടാകും ഇതിന് വിപരീതമായിട്ട് സ്വരത്തെ ഉച്ചരിക്കുകയും വാക്യത്തിൽ അടുത്ത പരമായി വരുന്ന ദൃഢാക്ഷരത്തെ ഇരട്ടിക്കുന്നതിന് പ്രകൃത സ്വരം നിമിത്തമായി വരികയും ചെയ്താൽ അപ്രാധാന്യത്തിന് പ്രതീതി ഉണ്ടാകും ഉദാഹരണത്തിന് ഭൂതകാല പ്രത്യയങ്ങളെ എടുത്തു നോക്കാം തൂ എന്നും ഈ എന്നും ആണല്ലോ ആ പ്രത്യയങ്ങൾ അതിൽ തുകാരത്തിൽ ഉള്ളത് അതിനെ വിവൃതമായി ഉച്ചരിച്ചാൽ കാലപ്രത്യയാന്തം ആഘാതം സംവൃതമാക്കിയാൽ വിനേച്ചം ഈ എന്നതിനെ അവസാനത്തിലായാൽ നീട്ടാം വാക്യമധ്യത്തിലായാൽ അപ്പുറം വരുന്ന ദൃഢത്തിന് ദിത്വം ചെയ്യാം ഉദാഹരണം ഒന്ന് അവൻ ഇവിടെ വന്നു പത്തുനാൾ താമസിച്ചു രണ്ട് അവൻ അവിടെ പോയി കാര്യം നടത്തി ഒന്നിൽ വന്ന് എന്ന സംവൃതം കാണുന്നത് വിനേച്ചം താമസിച്ചു എന്ന് അവസാനിക്കുന്നത് ആഖ്യാതം രണ്ടിൽ കാര്യം എന്നതിലെ കകാരത്തിൽ ദിത്വത്തിനാൽ പോയി വിനേച്ചമെന്നും നടത്തിയ അവസാനത്തിലാകയാൽ ആഖ്യാതമെന്നും സ്പഷ്ടമാകുന്നു വന്നു ശരത്സമയം അമ്പുതമൊന്നകന്നു പനിമതി മറവായി ശംഖനാദം മുഴങ്ങി ഇത്താദികൾ ദീർഘയോഗ്യതയ്ക്കുദാഹരണം മറവായി ശംഖനാദം എന്നു പരദിത്വം കണ്ടാൽ വിനയച്ചമെന്നും ദീർഘം കണ്ടാൽ ആഖ്യാതമെന്നും എളുപ്പത്തിൽ ഗ്രഹിക്കാം പ്രകൃത നയം മുറ്റുവിനെയും വിനേച്ചത്തെയും മാത്രമല്ല പൊതുവേ പറ്റുന്ന ഒരു സിദ്ധാന്തമാവുന്നു സന്ധിയിൽ വന്നിട്ടുള്ള ദിത്വത്തിനൊക്കെയും ഈ നയം തന്നെയാണ് അടിസ്ഥാനം ഓരോ ലക്ഷണത്തിലും ഈ നയം പ്രചരിപ്പിച്ചു നോക്കുക വിശേഷണമായ ശബ്ദമേ പരമായ ദൃഢത്തിൻ്റെ ദിത്വത്തിന് നിമിത്തമായിട്ട് കാണുകയുള്ളൂ സംവൃദ്ധം മാത്രം ഒരിടത്തും വിത്ത്വനിമിത്തം ആകെയില്ല പ്രസംഗവശാൽ പ്രകൃതി നയത്തോട് ഏറെക്കുറെ യോജിക്കുന്ന മറ്റൊരു നയത്തെ കൂടി ഇവിടെ തന്നെ പ്രസ്താവിക്കാം കാരിക നൂറ്റിയെട്ട് അനുനാസിക സംസർഗം സ്വാർത്ഥ വിശ്രാന്തി സൂചകം ഘരാദേശ മിരട്ടിപ്പും പരസംക്രാന്തി ചിഹ്നമാ ശബ്ദാന്ത വ്യഞ്ജനത്തിൽ അനുനാസികം ചേർത്താൽ ആ ശബ്ദത്തിന്റെ അർത്ഥം അതിൽ തന്നെ ലയിക്കുന്നതല്ലാതെ മറ്റൊരു ശബ്ദത്തിലേക്ക് വ്യാപിക്കുന്നില്ലെന്നും കാണിക്കും നേരെ മറിച്ച് ശബ്ദാന്തത്തിലെ വർണ്ണത്തെ ഇരട്ടിക്കുകയും അത് അനുനാസികമായിരുന്നാൽ ഗരാദേശം ചെയ്ത് ഇരട്ടിക്കുകയും ചെയ്യുന്നത് ആ ശബ്ദത്തിന്റെ അർത്ഥം സ്വാത്മപര്യാപ്തമാകാതെ മറ്റൊരു ശബ്ദത്തിലേക്ക് വ്യാപിക്കുന്നു എന്ന് സൂചിപ്പിക്കും ഇതിൽ ആതിഥ്യ നയത്തിന് അനുനാസിക സംസർഗം എന്നും രണ്ടാമത്തേതിന് ദിത്വം മാത്രമാണെങ്കിൽ ദിത്വ നയം അല്ലെങ്കിൽ ഗരാദേശ നയം എന്നും വ്യവഹാര സൗകര്യത്തിന് വേണ്ടി സംജ്ഞാകരണം ഇരിക്കട്ടെ ഒരു ശബ്ദത്തിന്റെ അർത്ഥം സ്വാത്മ വിശ്രാന്തമാകുമ്പോൾ അതിന് പരാപേക്ഷയില്ലാത്തതിനാൽ അതിന് വിശേഷ്യത സിദ്ധിക്കുന്നു അതിനാൽ അനുനാസിക സംസർഗം ഭേദഗങ്ങളെയും കൃതികളെയും നാമമാക്കാൻ ഉപയോഗിക്കാം ദിത്വകരാദേശങ്ങൾ മറിച്ച് നാമങ്ങളിൽ നിന്നും ഭേദഗങ്ങളുണ്ടാകാൻ കൊള്ളാം നാമത്തെ കൃതിയാക്കുന്നതിന് ഇതത്ര യോജിക്കുന്നതല്ല അതിനു മാർഗം വേറെ ഉണ്ട് താനും എന്നാൽ കർമ്മമില്ലാത്ത കൃതികളെ സകർമ്മങ്ങളാക്കാൻ ദിത്വകരാദേശങ്ങൾ ഉതകും ക്രിയ അകർമ്മകമായിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥമായ ഫലവ്യാപാരങ്ങൾ കർത്താവിൽ തന്നെ പര്യാപ്തമായി നിൽക്കുന്നു സകർമ്മകമാകുമ്പോൾ ഫലാംശം കർമ്മത്തിലേക്ക് സംക്രമിക്കുന്നു അതുകൊണ്ട് സകർമ്മക്രിയക്ക് പരസംക്രാന്തിയുണ്ട് നാമങ്ങളും കർത്താവായിട്ട് നിർദ്ദേശിക വിഭക്തിയിലിരിക്കുമ്പോൾ സ്വാർത്ഥ വിശ്രാന്തങ്ങളാകും കർമാധികാരകാർത്ഥം കുറിക്കുന്നതിന് പ്രതിഗ്രാഹികാദി വിഭക്തികളിൽ വരുമ്പോളാകട്ടെ സ്വാർത്ഥത്തെ മറ്റൊരു പദത്തിലേക്ക് സംരംഭിപ്പിക്കുന്നു ടാവും റാവും ഇരട്ടി പൂ നാമാന്തത്തിൽ യഥോചിതം എന്നു വിധിയുടെ യുക്തി ഇതാണെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു നാട്ടുകാര്യം ആറ്റുവെള്ളം ആയിരത്താണ്ട് ഇത്യാദി സമാസങ്ങളിൽ കാണുന്ന ദിത്വവും ഈ നയം കൊണ്ട് തന്നെ വ്യാഖ്യാതമായി വേറെയും ഉദാഹരണങ്ങൾ താഴെ ചേർക്കുന്നു ഒന്ന് ഒരു ഭേദഗം അനുനാസിക സംസർഗത്തിൽ എന്ന് തമിഴ് അനുനാസിക അതിപ്രസരം കൊണ്ട് മലയാളത്തിൽ ഒന്നു എന്ന് നാമമുണ്ടായി പിന്നീട് പേരച്ച കുറിയായ അകാരം ചേ നാമത്തെ തിരിയെ ഭേദമാക്കുമ്പോൾ ഘരാദേശത്താൽ ഒറ്റ രണ്ട് കുറുകുന്നു കുറുകി എന്നുള്ള കൃതിയിലെ ധാതു കുറു എന്ന് അതിൽ അനുനാസിക സംസർഗം ചെയ്യുമ്പോൾ കുഞ്ു എന്ന നാമം കുറുകിയ മലയാണ് കുഞ്ച് അത് മലയാളത്തിൽ അനുനാസിക അതിപ്രസരം കൊണ്ട് കുന്ന് മൂന്ന് ഇളകുക അകർമ്മകം ഇളക്കുക എന്നു ദിത്വത്തിൽ സകർമ്മകം നാല് പൊങ്ങുക പൊക്കുക എന്നു ഗരാദേശ ദിത്വങ്ങളിൽ സകർമ്മകം അഞ്ച് കാണുക സകർമ്മകം കാട്ടുക എന്നു ഗരാദേശ ദിത്വങ്ങളിൽ ദ്വിഗർമ്മകം ആറ് ആണ്ട് നാമം ആട്ടവലി എന്നും ഖരാദേശ ദിത്വങ്ങളിൽ ചെമ്പ് നാമം ചെപ്പുകുടം എന്നും ഗരാദേശ ദിത്വങ്ങളിൽ ഭേദഗം വലിയ പ്രയോജനം ഉദ്ദേശിക്കാതെ അഴകിനു വേണ്ടിയിട്ടും തമിഴ് മലയാളങ്ങളിൽ അനുനാസിക സംസർഗം ചെയ്തു കാണാറുണ്ട് തെലുങ്കിൽ മൂടു എന്നും കർണാടകത്തിൽ മൂരു എന്നും ഉള്ള ി സംഖ്യാവാചക ശബ്ദം തമിഴിൽ മുഞ്ചു എന്നും മലയാളത്തിൽ ആ മുറപ്രകാരം മൂന്നു എന്നും അനുനാസികം വന്നിരിക്കുന്നത് നോക്കുക സിദ്ധാന്ത വിചാരം നിറുത്തിയിട്ട് ഇനി പ്രകൃതം അനുസരിക്കാം ധാതുവിൽ കാലപ്രത്യം ചേർത്താൽ അത് വിനയച്ചമാകും വിനയച്ചത്തിൽ പുരുഷപ്രത്യം ചേർത്ത് ദ്രാവിഡ ഭാഷകളിൽ മുറ്റുവിന ഉണ്ടാക്കുന്നു മലയാളത്തിൽ മാത്രം പുരുഷ പ്രത്യയ യോജനം വേണ്ട വിനയച്ചത്തിന് തന്നെ ഉക്ത നയപ്രകാരം ഉറപ്പ് കൊടുത്താൽ മതി എന്നാണല്ലോ ഇവിടെ ഉപന്യസിച്ചത് എന്നാൽ ഭൂതകാലത്തെ സംബന്ധിച്ചിടത്തോളമേ ഇത് ശരിയായിട്ട് അനുഭവപ്പെടുന്നുള്ളൂ മലയാളത്തിൽ ഭാവി കാലം പേരച്ച് രൂപമായിട്ടാണ് വിനയച്ച രൂപമായിട്ടല്ല ഇരിക്കുന്നത് വർത്തമാനത്തിലാവട്ടെ ശരിയായ ഒരു വിനയച്ച രൂപം തന്നെ കാണുന്നില്ല വരും എന്ന് ഭാവി കാലത്തിലെ ആഖ്യാതം വരും കാലം ഇത്യാദികളിൽ വരും പേരച്ചമാണ് വരുന്നു എന്ന് വർത്തമാന ആഖ്യാതം വര എന്നാണ് നടുവിനേയച്ചം എന്ന് പറയുന്ന വർത്തമാന കാലത്തിൻ്റെ വിനയച്ചം ഭാവി കാലത്തിൽ പറഞ്ഞതുപോലെ പിന്നെയും വേണമെങ്കിൽ വരുന്ന എന്ന പേരച്ച രൂപത്തോടാണ് ആഖ്യാതത്തിന് അടുപ്പമുണ്ടെന്ന് വിചാരിക്കാവുന്നത് ഈ അവസ്ഥകൾക്ക് സമാധാനം എന്ത് വിനേച്ചം തന്നെയാണ് ആഖ്യാതമായി തീരുന്നത് എന്ന നയത്തിൻ്റെ ദൂഷ്യമല്ല ഇത് മലയാളത്തിൽ ചില വ്യത്യസ്തങ്ങൾ സംഭവിച്ചിട്ടുള്ളതാണ് ഈ വ്യാകുലതയ്ക്കെല്ലാം കാരണം ഭാവി കാലത്തിലെ ആഖ്യാതത്തിൻ്റെ അർത്ഥവും രൂപവും ദ്രാവിഡ ഭാഷകളിൽ പൊതുവെ തന്നെ ഇന്നവിധം എന്ന് ഖണ്ഡിതമായി പരിചേദിക്കത്തക്ക വിധത്തിലല്ല കാണുന്നത് ഭാവിക്ക് ശീലം ഉപദേശം തത്വകഥനം മുതലായ അർത്ഥങ്ങളും ഉണ്ടെന്ന് കാണിച്ചുവല്ലോ അപ്പോൾ വിശേഷാർത്ഥ വിവക്ഷയെന്നുമല്ലെങ്കിൽ ഭാവി രൂപം ഭാവി കാലത്തെ കുറിക്കുമെന്നേയുള്ളൂ രൂപവും മലയാളത്തിൽ ഉം ഉണ്ട് വിധമുണ്ട് രണ്ട് പ്രത്യയങ്ങൾക്കും അർത്ഥത്തിലും പ്രയോഗത്തിലും ചില ഭേദമുള്ളതിനാൽ അതുകൾ പര്യായങ്ങളല്ല എന്നാൽ ഇന്ന അർത്ഥവിശേഷത്തിൽ ഇന്ന രൂപം മറ്റുള്ളിടത്ത് മറ്റത് എന്നൊരു നിയമം ചെയ്യുന്നതോ സുസാധ്യവുമല്ല ഉം എന്ന മലയാളത്തിലെ പ്രത്യയം തന്നെ പഴയ കർണാടകത്തിൽ ഭാവി പ്രത്യയമായിട്ട് കാണുന്നുണ്ട് അതിന് മലയാളത്തിലെ പോലെ തന്നെ പുരുഷഭേദവും ഇല്ല അവൻ അവൾ അതോ അവൾ അവർ കേയുകും എന്നു പ്രയോഗിക്കാം തമിഴിലും ചെയ്കൂ എന്ന അനുസ്വാരമില്ലാതെ ഉത്തമേക വചനത്തിലും ചെയ്കും എന്ന കൂടി തന്നെ ഉത്തമ ബഹുവചനത്തിലും രൂപം കാണുന്നുണ്ട് ഞാൻ ചെയ്യുക സമം ഞാൻ ചെയ്യും ൾ ചെയും സമം ഞങ്ങൾ ചെയ്യും ചെയ്യും വന്തോം സമം ചെയ്യാൻ വന്നോ എന്ന് ഉം പ്രത്യയാന്തം തന്നെ വിനേച്ചമായിട്ടും പുരാതനമായ ചെന്തമിഴിൽ അപൂർവമായി പ്രയോഗിച്ച് കാണുന്നുണ്ട് അതിനാൽ ഒരു കാലത്ത് ഉം എന്നത് തമിഴിൽ ഭാവ്യാഖ്യാതത്തിൻ്റെയും ഭാവി വിനേച്ചത്തിൻ്റെയും പ്രത്യമായിരുന്നിട്ടുണ്ടെന്ന് തെളിയുന്നു ഇത്രയും കൊണ്ട് തമിഴിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നയത്തിന് തെറ്റില്ലെന്നായി മലയാളത്തിലെ പോലെ തന്നെ പുരുഷ വിഭാഗം ഗണിക്കപ്പെട്ടിട്ടില്ലായിരുന്നു എന്നൊരു അനുകൂലം കൂടി കിട്ടുകയും ചെയ്തു കർണാടകത്തിലും തെലുങ്കിലും ഭാവിക്ക് ഇല്ല അതുകൊണ്ട് ആ ഭാഷകൾ രണ്ടിനെയും പറ്റി ആലോചിക്കേണ്ടതില്ല ഉ എന്ന അനുസ്വാരമില്ലാത്ത ഭാവി പ്രത്യേകം പുരുഷഭേദം കൂടാതെ മലയാളത്തിന് പുറമെ ചെന്തമിഴിലും തെലുങ്കിലും കാണുന്നുണ്ട് ഉം ഉ രണ്ട് ശീലഭാവിയാണ് ഇതിനു പുറമെ തമിഴിൽ ഉത്തമപുരുഷൻ ഏകവചനം ചെയ്വേൻ ബഹുവചനം ചെയ്വോം മധ്യമപുരുഷൻ ചെയ്വായ് ബഹുവചനം ചെയ്വിൽ പ്രഥമപുരുഷൻ പുല്ലിംഗം ഏകവചനം ചെയ്വൻ പ്രഥമപുരുഷൻ സ്ത്രീലിംഗം ചെയ്വൾ

എന്ന് പുരുഷ പ്രത്യയങ്ങളോടുകൂടെ ശുദ്ധഭാവിയും ഉണ്ട് ഇതിൽ നപുംസകത്തിൽ മാത്രം പുരുഷവചന ഭേദം കൂടാതെ ചെയ്യും നടക്കും എന്ന ശീലഭാവി രൂപം തന്നെ കവികളും പ്രയോഗിക്കാറുണ്ട് അപ്പോൾ ശുദ്ധഭാവി ശീലഭാവി എന്ന ഭേദം പും സ്ത്രീലിംഗങ്ങളിലെ വകവെക്കാറുള്ളൂ നപുംസകത്തിലില്ല എന്ന് വരുന്നു മേൽ കാണിച്ച ഉദാഹരണത്തിൽ ചെയ് അകാരിതവും നട കരിതവുമാകുന്നു അതിൽ ധാതുവും പുരുഷ പ്രത്യയവും കഴിച്ചാൽ കാണുന്ന ഭാഗം മുറയ്ക്ക് വ പ എന്നു മാത്രമാണ് അതിനാൽ ശുദ്ധഭാവിയുടെ പ്രത്യയം അകാരിതങ്ങളിൽ വ എന്നും കാരിതങ്ങളിൽ പ എന്നുമാണെന്ന് നിശ്ചയിക്കാം പ വ രണ്ടും എതിർക്കാലത്തെ കുറിക്കുന്ന ഇടനിലകളാണെന്ന് നന്നൂലിലും പറഞ്ഞിട്ടുണ്ട് എന്നാൽ വകാരപകാരങ്ങൾ മുറയ്ക്ക് അകാരിതത്തിനും കരിതത്തിനും വരുന്നവയാകയാൽ അതുക്കൾക്ക് പോലെ അംഗപ്രത്യങ്ങളാണെന്ന് കൽപ്പിക്കുന്നതിനാലാണ് അധികം ന്യായം കാൽഡൊലും അങ്ങനെ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ അദ്ദേഹം ഒരുപടി കൂടി കടന്ന് അറിവ് പഠിപ്പ് ഇത്യാദി കൃതി കൃതികളിൽ തന്നെ പുരുഷ പ്രത്യയം ചേർത്ത് ഉണ്ടാക്കുന്നതേയുള്ളൂ ശുദ്ധഭാവി രൂപങ്ങൾ എന്ന് സിദ്ധാന്തിക്കുന്നു ഇതിന് വേണ്ടുന്ന യുക്തികളും ഉണ്ട് ഈ ശുദ്ധഭാവിക്ക് എതിരായിട്ട് ഒരു പേരച്ചമില്ല ഉം എന്ന ശീലഭാവി രൂപം തന്നെയാണ് പേരച്ചത്തിന് ഉദാഹരണം വരും കാലം ഭാവിയുടെ രൂപത്തിലും അർത്ഥത്തിലും അനുശയങ്ങളും അവ്യസ്ഥതകളും വരാനുള്ള കാരണവും ഈ ഉത്ഭവ സ്വഭാവം തന്നെ ആയിരിക്കണം ക്രിയാനാമത്തെ പിടിച്ച് ആഖ്യാതമാക്കിയാൽ അതിന് അർത്ഥത്തിൽ എങ്ങനെ നിശ്ചയവും ഖണ്ഡിതത്വവും വരും കാലം പരിച്ഛേദിപ്പാൻ ഒരു പ്രത്യവും ഇങ്ങനെയൊക്കെ ആയിരിക്കാം സായിപ്പിൻ്റെ മനോഭാവം അദ്ദേഹം ചെയ്ത തീരുമാനത്തിൽ എനിക്ക് വളരെ ഭക്തി ബഹുമാനങ്ങൾ ഉണ്ടെങ്കിലും ഈ സംഗതിയിൽ അദ്ദേഹത്തോട് യോജിക്കാൻ മനസ്സ് വരുന്നില്ല ഒന്നാമത് ക്രിയാനാമങ്ങളുടെ രൂപം പല വിധമാകയാൽ കാൽബൽ വിചാരിക്കുന്നിടത്തോളം ലഘുവല്ല രൂപനിഷ്പത്തി രണ്ടാമത് അംഗപ്രത്യയമാണെങ്കിൽ കാലിതത്തിന് ക അല്ലയോ പതിവ് പ് എന്തിന് അതുപോലെ അകാരിതങ്ങൾക്ക് അംഗസംസ്കാരം താലവ്യത്തിനു ഏകാരവും ഓഷ്ട്യത്തിനു വകാരവുമാണല്ലോ പതിവ് സർവത്ര വകാരം ഭേദം കൂടാതെ വരുന്നതിന് ന്യായമുണ്ടോ മൂന്നാമത് ശീലഭാവിക്കായിരുന്നു ഈ വിധം രൂപനിഷ്പത്തിയെങ്കിൽ അർത്ഥം അനിർണീതമായിരിക്കുന്നത് യോജിക്കുമായിരുന്നു ശുദ്ധഭാവിക്ക് അർത്ഥം ഖണ്ഡിതമാണല്ലോ നാലാമത് ഒടുവിൽ ശുദ്ധഭാവിക്കെതിരായ പേരച്ചമില്ലെന്നും പറഞ്ഞുകൂടാ ചെയ്വ നടപ്പ എന്നു പേരച്ചൻ ചെന്തമിഴിൽ അപൂർവമായിട്ടെങ്കിലും ഉണ്ട് അറിവോൻ ഇരിപ്പോൺ എന്നു പേരച്ച നാമങ്ങൾ നടപ്പില്ലയോ മലയാളത്തിൽ പ്രത്യേകിച്ച് സർവജ്ഞാനിയായിരിപ്പോ ഒരു ശങ്കരാചാര്യർ ഇത്യാദികളിൽ ഇരുപ്പോരൂ എന്നത് ശരിയായ പേരച്ചം തന്നെയാണ് അതിനാൽ എൻ്റെ താഴ്മയായ അഭിപ്രായത്തിൽ ചെയ്വു നടപ്പൂ എന്ന് അനുസ്വാരമില്ലാത്ത അവതാരക ഭാവിയിൽ മുറയ്ക്ക് പ്രത്യയം ചേർത്തിട്ടുള്ളവ തന്നെയാണ് ചെയ്വേൻ ചെയ്വായ് മുതലായ ശുദ്ധഭാവി രൂപങ്ങൾ എന്നു കൽപ്പിക്കുന്നതിലാണ് അധികം ന്യായവും സംഭവവിധിയും വരൂ ഇരിപ്പൂ എന്നു മലയാളത്തിൽ നീട്ടാറുള്ള ഉകാരം വെറും സംവൃതം പോലെ ലോഭിക്കുന്നത് ശരിയല്ലെന്നും വിചാരിപ്പാനില്ല ഭൂത തുകാരത്തിൻ്റെ സ്ഥിതിയും എന്നാൽ ഒന്നുപോലെയാണല്ലോ തൊഴുതു അധികം ഏൻ സമം തൊഴുതേൻ എന്ന പോലെ തന്നെ ഇരിപ്പൂ അധികം ഏൻ ഇരിപ്പേനെന്നും രണ്ടിലെ ഉഗാരത്തെയും മലയാളത്തിൽ ഉറപ്പിനു വേണ്ടി നീട്ടാറുണ്ടെന്നേ ഉള്ളൂ ഈ വിമർശം കൊണ്ട് സിദ്ധിച്ചതെന്തെന്നാൽ ഒന്ന് ഉ രണ്ട് ഉം എന്നു രണ്ടെണ്ണം തന്നെയാണ് തമിഴിലും ഭാവി പ്രത്യയം പുരുഷ പ്രത്യയം ചേർക്കുമ്പോൾ ഉകാരം ലോഭിച്ച് പോകുന്നതിനാൽ തമിഴ് വയ്യാകരണന്മാർ വകാര അപകാരങ്ങളെ മാത്രം ഭാവി ചിഹ്നങ്ങളായിട്ട് ഗണിച്ചു നാമമാകട്ടെ ഉ എന്ന സ്വരത്തെ പ്രത്യയമാക്കിയിട്ട് വകാര അപകാരങ്ങളെ ഭാവിക്ക് പ്രത്യേകമായുള്ള ഇടനിരകൾ എന്നു കൽപ്പിച്ചു എന്നേ ഭേദമുള്ളൂ ഉം തമിഴിൽ നപുംസകത്തിനു മാത്രമേ ഉള്ളൂ അതിനു വചനഭേദം വേണ്ടതാനും ലിംഗപുരുഷ വചനഭേദത്തിൽ വൈരസ്യമുള്ള മലയാളം വചനഭേദമില്ലാത്ത ഈ ഉം പ്രത്യയത്തെ പ്രധാനമായ ഭാവി പ്രത്യയമായിട്ട് സ്വീകരിച്ചു ചില അർത്ഥവിശേഷങ്ങളിൽ ഉ പ്രത്യയത്തെയും പുരുഷഭേദം കൂടാതെ ഉപയോഗിക്കാറുണ്ട് പുരുഷഭേദം വിവക്ഷിക്കുകയാണെങ്കിൽ തമിഴിലെ പോലെ ആവക പ്രത്യയങ്ങളെ ഉപ്രത്യാന്തത്തിൽ തന്നെ ചേർക്കണം അറിവ് അധികം ഏൻ അറിവേൻ നടപ്പു അധികം ആർ നടപ്പാർ അറിയും അധികം ഏൻ സമം അറിയുവേൻ നടക്കും അധികം അർ സമം നടക്കുവർ എന്ന് ഉം പ്രത്യയാന്തത്തിന്മേൽ പുരുഷയോഗം ആദ്യകാലത്ത് ഉണ്ടായിരിക്കുന്നതായി കാണുന്നില്ല ഇപ്പോൾ ആ മാതിരിയിലും പ്രയോഗം നടപ്പായിട്ടുണ്ട് വിനയിച്ചമുണ്ടാവുന്നിടത്താട്ടെ ആഖ്യാത രൂപം രണ്ടാലൊന്നിൽ ആൻ എന്ന് ചേർത്തിട്ടാണ് அறிவு அதி சமம் அறிவான் அறியும் அதிகம் ஆன் அறியுன் வெறும் தாதுவில் அறி அதிகம் ஆண் சமம் அறியான் என்னும் கூடி இப்போ ரூபம் நடப்பு அதிகம் அதி சமம் நடப்பான் நடக்கும் அதிகம் ஆன் நடக்குவான் நட அதிகம் ஆண் நடக்கான் അങ്ങനെ രൂപനിഷ്പത്തി വന്നിരിക്കുന്ന നില നോക്കുമ്പോൾ ഭൂതത്തിന് വിപരീതമായിട്ട് ഭാവിയിൽ ആഖ്യാതത്തിൽ നിന്നാണ് വിനയച്ചതിൻ്റെ ഉൽപ്പത്തി എന്ന് സമ്മതിക്കേണ്ടി വരുന്നു ഈ ആൻ എന്നതിൻ്റെ ആഗമം എന്തായിരിക്കും ഭവനന്ദി ഇതിനെ വാൻ പാൻ എന്ന് വിനയച്ച പ്രത്യയമായി ഗണിച്ചിട്ടുണ്ട് കാൽഡുലിന്റെ അഭിപ്രായത്തിൽ ഇത് പലൻ കടൻ ഇത്യാദികളിൽ അം എന്നും അതു എന്നും ഉള്ള നപുംസകൈക വചന പ്രത്യയത്തിൻ്റെ സ്ഥാനത്തു കാണുന്ന ആൻ നീട്ടിയതാണെന്നാകുന്നു അതുതന്നെ ആൻ എന്നു നീളാമെന്നതിലേക്ക് അദ്ദേഹം ഇരുപത് സമം എട്ടു സമം ഇരുപത്തെട്ടു എന്നതിന് പകരം ഇരുപാനെട്ടു എന്നു തമിഴ് കവികൾ ചെയ്യുന്ന പ്രയോഗത്തെയും ലക്ഷ്യം കാണിക്കുന്നു വർത്തമാന കാലത്തിൽ വിനേച്ചം തെലുങ്കിലും കർണാടകത്തിലും മാത്രമേ ഉള്ളൂ ആ ഭാഷകളിൽ വിനേച്ച രൂപത്തിൽ നിന്ന് തന്നെയാണ് ആഖ്യാതം ഉണ്ടാകുന്നത് എങ്ങനെയെന്നാൽ ഭാഷ തെലുങ്ക് വിനേച്ചം ചേസ്തു മുറ്റുവിന ചേസ്താനു ഭാഷ കർണാടകം വിനേച്ചം മാടുത്ത മുറ്റുവിന മാടുത്തേന ഭൂതഭാവികളിലെ പോലെ ഈ വർത്തമാനകാലത്തിലെ വിനേച്ചത്തെ ഈ ഭാഷകൾ രണ്ടും ധാരാളമായി ഉപയോഗിക്കാറുമുണ്ട് ഉദാഹരണം ഒന്ന് തെലുങ്ക് ആയന ഭോജനമോ ചേസ്തു ആ സംഗതിനി ഗുരുചിനാഥോ നാടു കർണാടകം അവന് ഭോജനമാടുത്ത ആ സംഗതിയെന്നു നന്ന പുത്തിര മാതാടി തനു മലയാളം അവൻ ഭോജനം ചെയ്തുകൊണ്ട് ആ സംഗതിയെക്കുറിച്ച് എന്നോട് സംസാരിച്ചു സംസ്കൃതം സഭോജനം കുറുവൻ തമർത്ഥമധികൃത്യ മാമഭാഷിഷ്ട ഇതിൽ വർത്തമാന വിനേച്ചത്തിൻ്റെ പ്രയോഗം ശരിയാണെന്ന് സംസ്കൃത തർജ്ജമ നോക്കിയാൽ സ്പഷ്ടമാകും മലയാളത്തിൽ ഈ വിനേച്ചമില്ലാത്തതിനാൽ വിവക്ഷിതാർത്ഥം വരുത്താൻ കൊൾ എന്ന മറ്റൊരു ധാതുവിൻ്റെ അനുപ്രയോഗത്തോടുകൂടെ മുൻവിനേച്ചം തന്നെ ഉപയോഗിക്കേണ്ടി വന്നിരിക്കുന്നു തമിഴിലും ഇതുതന്നെ ഗതി തമിഴിലും മലയാളത്തിനും വർത്തമാനകാലത്തിനും വിനേച്ചമില്ലാതെ പോയത് എന്തുകൊണ്ട് വിശേഷ ക്രിയയ്ക്ക് മുൻപ് നടന്ന ക്രിയയെ മുൻവിനയിച്ചവും പിൻപ് വരാൻ പോകുന്നതിനെ പിൻവിനയിച്ചവും കാണിക്കുന്നു നടുവിനേച്ചം അപ്പോൾ വിശേഷ ക്രിയയോട് സമകാലമായ ക്രിയയെ വേണം കാണിപ്പാൻ ഏകകാലത്തിൽ രണ്ടു ക്രിയകൾ നടക്കുക അപൂർവമാണ് സംസ്കൃതത്തിലെ സ്ഥിതിയും ഇതുപോലെ തന്നെയാണ് മുൻവിനേച്ചത്തിൻ്റെ സ്ഥാനത്ത് ത്വാവും പിൻവിനേച്ചത്തിൻ്റെ സ്ഥാനത്ത് തു എന്നുമുണ്ട് നടുവിനേച്ചത്തിന്റെ സ്ഥാനത്തൊന്നുമില്ല ലാദേശങ്ങളായ ശത്രു ചാനച്ചു കേൾക്കാനാകട്ടെ ദ്രാവിഡത്തിലെ പേരച്ചത്തിന്റെ നില തന്നെ ഭോജനം കുറുവൻ എന്നും മുൻ കാണിച്ച ഉദാഹരണത്തിൽ ശത്രു പ്രത്യയാന്തം തൽക്കാല വിശേഷണമായിട്ട് ഉപയോഗിച്ച പേരച്ചമെന്നേ ഉള്ളൂ ദ്രാവിഡങ്ങളിൽ വിനയച്ചം വിനയ്ക്കും പേരച്ചം പേരിനും തന്നെ വിശേഷണമാകണം മറിച്ചും പാടില്ല ഈ വിധമായിരിക്കാം തമിഴ് മലയാളങ്ങളിൽ ശരിയായ നടുവിനേച്ചം ഇല്ലാതെ പോയത് എന്നാൽ തമിഴിലും മലയാളത്തിലും വർത്തമാനാർത്ഥമായ ഒരു വിനേച്ചമില്ലെന്നു ഖണ്ഡിച്ചു പറയുവാൻ എനിക്ക് സമ്മതം വരുന്നില്ല ഈ ഗ്രന്ഥം മേൽ പോക പോക ലളിതമാണ് സുകുമാരൻ ഇരിക്കെ ഇരിക്കെ ഗുണം കൂടുന്ന ഒരു ഘൃതമാണ് വര വര മാമനാർ കഴുത പോലെ ഈ ഉദാഹരണങ്ങളിൽ കാണുന്ന വിനേച്ചം മുറ്റുവനയ്ക്ക് സമകാലമായ ക്രിയയെ കുറിക്കുന്നില്ലയോ ഇത് തമിഴ് വ്യാകരണ പ്രകാരം നടുവിനയിച്ച രൂപവുമാണ് എന്നാൽ ഇതിനെതിരായിട്ടും ഇതിൽ നിന്ന് ഉത്ഭവിച്ചതായിട്ടും ഒരു മുറ്റുവിന കാണുന്നില്ല അപ്പോൾ ഒരുവിധം വിനയച്ചമുണ്ടെന്ന് സമ്മതിച്ചാലും അതിനെതിരായ മുറ്റുവിന ഇല്ലാത്തതിന് എന്തു ചെയ്യാം അതും ഉണ്ടെന്നു തന്നെ ഞാൻ പറയുന്നു എന്നാ ക്ഷേമം താനാ ഇരുക്കേൻ ഏൻ തേമേൻ ഇരുക്കാ ഇല്ലൈ കാര്യമിരുക്ക് തമിഴിലെ ഈ സംഭാഷണം നോക്കുക ഇതിൽ ഇരിക്കേൻ ഇരുക്ക ഇരുക്ക് എന്ന രൂപങ്ങൾ ഏത് കാലത്തിലുള്ളവയാണ് ഇതുകളുടെ കാലം ഭൂതവുമല്ല ഭാവിയുമല്ല വർത്തമാനവുമല്ല കാലത്രയത്തിനു പൊതുവെ ഉള്ളതോ അല്ലെങ്കിൽ കാലോപാധി ഇല്ലാത്തതോ ആയ ഒരു മുറ്റുവിനയാണിത് ഈ മുറ്റുവിനയുടെ വിനേച്ചമാണ് വര പോക ഇരിക്ക എന്ന് മുൻ കാണിച്ച രൂപങ്ങൾ അപ്പോൾ ഇരുക്ക അധികം ഏ സമം ഇരുക്കേൻ എന്നു വിനയച്ചത്തിലെ അകാരം ലോപിച്ച് പുരുഷപ്രത്യയം ചേർത്താൽ ഉണ്ടാകുന്നു ഈ മാതിരി മുറ്റുവിനകൾ പും സ്ത്രീലിംഗങ്ങളിൽ വളരെ അപൂർവമാണെങ്കിലും നപുംസകത്തിൽ ചിലപ്പോൾ ഗൃഹ്യ ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട് ഇതിന് അകാലിതാഖ്യാതം എന്നോ അഖണ്ഡിത കാലാഖ്യാതം എന്നോ തമിഴിൽ നടുമുറ്റുവിന എന്നോ നാമകരണം ചെയ്യാം ഈ യുക്തിപ്രകാരം നടുവിനേച്ചത്തിനെതിരായി ഒരു നടുമുറ്റുവിനെയും കിട്ടി വർത്തമാനകാലം അല്ലെങ്കിൽ ലിഗിൽ കാലം എന്നുള്ളതിനാണ് വിനയച്ചമില്ലാത്തത് ഇനി വർത്തമാനാഖ്യാതത്തിൻ്റെ ചരിത്രം ഒന്ന് ആരാഞ്ഞു നോക്കുക തന്നെ പോകിറാൻ പോകിൻഡാൻ നടക്കിറാൻ നടക്കിൻഡാൻ എന്നു തമിഴിൽ ഇപ്പോൾ കാണുന്ന വർത്തമാന രൂപം ചെന്തമിഴ് പാട്ടുകളിൽ വളരെ അപൂർവമാണെന്നും ശിലാലിഖിതങ്ങളിലും ചെമ്പു പട്ടയങ്ങളിലും ഒരിടത്തും കണ്ടിട്ടില്ലെന്നും കാൽഡോൽ പറയുന്നു നാടോടി ഭാഷയിൽ കിറു ചേർന്നുള്ള രൂപങ്ങൾ ധാരാളമാണ് എങ്കിലും അതുകൂടാതെ വേവുകിരുത് എന്ന് പറയേണ്ടതിന് പകരം വേഗുതു എന്നാണ് സാധാരണക്കാർ ഉപയോഗിക്ക പതിവ് അതുകൊണ്ട് കിറു ചേർന്ന രൂപം തമിഴിൽ ഇനിയും ഗാഠമായി വേരൂന്നി കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ഊഹിക്കുന്നു കിൻറ്റു ഇന്റെ ഇൻ്റെ പറ്റിയുള്ള വിചാരണയിൽ ഡോക്ടർ കാൽഡോൽ സ്വന്തമായിട്ടൊരു കൽപ്പന ചെയ്യാതെ ഗ്രാൽ ഗുണ്ടർട്ട് എന്ന രണ്ടു ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ യോജിക്കുന്നു അവരുടെ അഭിപ്രായം കാൽഡോൽ അനുവദിച്ചു പറഞ്ഞിട്ടുള്ളത് തന്നെ താഴെ തർജമ ചെയ്തു കേൾക്കാം തമിഴിന് മൂലസ്വത്തായിട്ട് ഒരു വർത്തമാന കാല ഇല്ലായിരുന്നു എന്നും തമിഴിൽ അത് പുതുതായി ഉണ്ടായ ഒരു അപ്രധാന രൂപമാണെന്നും അതിൻ്റെ നിഷ്പത്തി ഭാവിയിൽ ഒരു വർത്തമാന ചിഹ്നം ചേർത്തതാണെന്നുമാണ് ഡോക്ടർ ഗ്രാലിൻ്റെ ആശയം എന്ന് തോന്നുന്നു കിൻറ്റു സമം ക അധികം ഇൻഡു ഈ അഭിപ്രായം തന്നെ ഗുണ്ടറ്റം സ്വീകരിക്കുകയോ സ്വതന്ത്രമായി താൻ ചെയ്ത വിചാരണകളുടെ പരിണാമമായി ഉപന്യസിക്കുകയോ ചെയ്തതായി തോന്നുന്നു അപ്പോൾ യൂറോപ്യൻ ദ്രാവിഡ ഭാഷാ വിജ്ഞാനികളുടെ അഭിപ്രായം സംസ്കൃതത്തിൽ പുരാഭവതി ഭവിഷ്യതി എന്ന് വർത്തമാനകാലത്തെ ഭാവിയാക്കുന്ന മട്ടിൽ തമിഴ് മലയാളങ്ങൾ ഭാവിയിൽ വർത്തമാനാർത്ഥമായ അവ്യയം ചേർത്തു വർത്തമാനകാലം ഉണ്ടാകുന്നു എന്നാണ് തമിഴിലെ ഇൻഡു മലയാളത്തിൽ ഉന്നു ആകുന്നതിനെപ്പറ്റി ഒരു സംശയത്തിനും വകിയില്ല പൻറ്റി പന്നിയാകും പോലെ അനുനാസിക അതിപ്രസരത്തിൽ ഇൻഡു ഇന്നു ആകുന്നു ഇകാര ഉകാരങ്ങൾക്ക് വ്യത്യം ധാരാളമാകിയാൽ ഇന്നു എളുപ്പത്തിൽ ഉന്നു എന്ന് മാറുകയും ചെയ്യും ദ്രാവിഡ ഭാഷകൾക്ക് സഹജമായിട്ടുള്ള സ്വരാനുസംവാദ നയത്തിനു മലയാളത്തിലധികം പ്രചാരമില്ലെങ്കിലും അതും ഇവിടെ സഹായിച്ചു എന്ന് വരാം എന്നല്ല ലീലാതിലകം മുതലായ പഴയ മലയാള ഗ്രന്ഥങ്ങളിൽ പോകിൻ്റെതു എന്നും മറ്റും ഇകാരമാണ് കാണുന്നത് ഉകാരമല്ല വരായിരുന്നു എന്നു നിഷേധ രൂപത്തിൽ ഇന്നു അല്ലാതെ ഒന്നു എപ്പോഴെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് അതുകൊണ്ട് തമിഴിലെ ഇൻഡു ഇന്റെ ഉത്ഭവമേതോ അത് തന്നെ മലയാളത്തിലെ ഉന്നുവിനും എന്ന് തീർച്ച തന്നെ തമിഴിലെ കിൻഡുവിനെ പറ്റി യൂറോപ്യന്മാർ ചെയ്തിരിക്കുന്ന സിദ്ധാന്തം ഹൃദയംഗമാണെന്നതിലേക്ക് സംശയമില്ല എങ്കിലും ഇവരോട് പൂർണമായി യോജിക്കുന്നതിന് ഈ ഗ്രന്ഥകാരൻ മടിക്കുന്നു പോഗിൻഡാൻ എന്നും പോഗിറാൻ എന്നും തമിഴിൽ രണ്ട് രൂപമുണ്ട് അതിൽ പോഗിറാൻ എന്ന നിരനുനാസിക രൂപമാണ് വായ്മൊഴിയിൽ നടപ്പ് അപ്പോൾ കിൻഡു കാര ലോപത്താൽ കിറു ആയി എന്നു സ്വീകരിക്കണം എന്നാൽ അനുനാസികത്തിൻ്റെ സംസർഗമാണ് പരിത്യാഗമല്ല തമിഴിൽ പതിവ് അതുകൊണ്ട് കിറു കിഞ്ചു ആയി ചമയുന്നതിനാണ് ന്യായം കുറു കുഞ്ചു ആയതാണെന്നും മോരു മുഞ്ചു ആയതാണെന്നും എല്ലാവരും സമ്മതിക്കുന്നു ഈ സംശയം കാൽഡൊലിനും ഉണ്ടാകാതിരുന്നില്ല പക്ഷേ അദ്ദേഹം ഗ്രാലിനോട് യോജിക്കാൻ വേണ്ടി പ്രകൃതത്തിൽ അനുനാസിക ത്യാഗം തന്നെ ആയിരിക്കാമെന്നും സമ്മതിച്ചു കളയുന്നു ഇൻഡു എന്ന നാമവ്യയത്തിന് പ്രത്യയത്തിൻ്റെ പദവി കൊടുക്കുന്നതിലും എന്തോ ഒരു വൈരസ്യം തോന്നുന്നു പോരെങ്കിൽ അതിക്ക് എന്ന് ശരിയായ ഭാവി പ്രത്യയത്തിൻ്റെ മേൽ പിടിച്ചു വയ്ക്കുകയും വേണം അതിനുമേൽ പിന്നീട് ഏൻ ആൻ മുതലായ പുരുഷ പ്രത്യയങ്ങൾ ചേർക്കുമ്പോൾ എന്തു കോമാളി രൂപമാണ് കിട്ടുന്നത് ധാതുവും പുരുഷ പ്രത്യയവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല പോഗേൻ ഇൻഡു എന്നു സ്ഥാനം എത്തുകയും ചെയ്താൽ ശരിയാകുമായിരുന്നു അതുകൊണ്ട് കിറുവിൻ്റെ ഉത്ഭവത്തിന് വേറെ വഴി വല്ലതും ഉണ്ടാകുമോ എന്ന് നോക്കാം തമിഴിൽ ഇറ എന്നൊരു ധാതുവുണ്ട് അതിനു കാലത്തിൻ്റെ പോക്ക് എന്നാണ് അർത്ഥം ടു പാസ് ടൈം ടു പ്രൊസീഡ് എന്ന തമിഴ് ഇംഗ്ലീഷ് കോശത്തിൽ അതിനർത്ഥം കൊടുത്തിരിക്കുന്നു സംസ്കൃതത്തിലെ വൃദ് എന്ന ധാതുവിൻ്റെ അർത്ഥമാണ് ഇതിന് സംസ്കൃതക്കാർ ഭവത്കാലത്തിന് വർത്തമാനം എന്നു സംജ്ഞ ചെയ്തതുപോലെ തമിഴർ ഭൂതകാലത്തിന് ഇറന്തകാലം എന്നു പേർ കൊടുത്തിരിക്കുന്നു ഇറന്തത് ഭൂതമാണെങ്കിൽ ഇറകിൻ്റെത് വർത്തമാനമാകണമല്ലോ അതുകൊണ്ട് തമിഴിൽ വർത്തമാനകാലം കുറിക്കുന്നതിന് വർത്തമാന കാലാർത്ഥമായ ഇറ ധാതുവിൻ്റെ അനുപ്രയോഗമാണ് ക എന്നോ ക എന്നോ ഉള്ള ഭാഗം ഒരു ഇടനിലയേ ഉള്ളൂ കിറു സമം ക അധികം ഇറു ആണെന്ന് യൂറോപ്യന്മാരും സമ്മതിച്ചിട്ടുണ്ടല്ലോ ഡോക്ടർ ഗ്രാൽ ഭാവി ചിഹ്നമാണ് ക എന്ന് പറയുന്നു നാം അതിനെ ഇടനില അല്ലെങ്കിൽ അങ്കപ്രത്യമാക്കുന്നു എന്നേ ഭേദമുള്ളൂ കാൽഡൊലും പോകും പോക്കും എന്ന ഭാവിയിലും പോക പോക എന്ന നടുവിനേശത്തിലും ക മുറയ്ക്ക് അകർമ്മക സകർമ്മക ഭേദം കുറിക്കാനുള്ള അംഗപ്രത്യങ്ങളാണെന്നും സ്വീകരിച്ചിട്ടുണ്ട് ഇനി ഉദാഹരിക്കാം ം അധികം ഇറ അധികം ഏൻ സമം ചെയ്യേൻ പോ പോ അധികം ഇറ അധികം ആൻ സമം പോകിറ നടം അധികം ഇറ അധികം ആയ് സമം നടക്കിറായ് ഈ മാതിരി ക്രിയാസമാസം അല്ലെങ്കിൽ മിശ്രക്രിയ ഒരു അപൂർവ സമ്പ്രദായമാണെന്ന് ശങ്കിപ്പാനില്ല തിലേൻ എന്ന നിഷേധരൂപം രൂപം ഇങ്ങനെ ഉണ്ടാവുന്നതാണല്ലോ ചെയ്യ വേണ്ടും ചെയ്യപ്പെടും ഇത്യാദികളിൽ പ്രാക് പ്രയോഗം വിനേച്ച രൂപമാണെന്നേ ഭേദമുള്ളൂ ഇവിടെയും ചെയ്യുക പോകുക എന്ന വിനേച്ചത്തിൽ നിന്നാണ് ഇറ ചേർക്കുന്നതെന്ന് കൽപ്പിക്കുന്നത് വിരോധമില്ല ഇറ സ്വരാതിയായതിനാൽ വിനേച്ചത്തിൻ്റെ ആകാരം ലോപിക്കുന്നു വേണ്ടും ശിഥില വ്യഞ്ജനാതിയാകയാൽ വികാരമൊന്നും വരുന്നില്ല പടുക ഖരാതിയാകയാൽ ആകാരം ഇരട്ടിക്കുന്നു ഇതെല്ലാം ദ്രാവിഡ ഭാഷകളുടെ വർണ്ണവികാരത്തിന് യോജിച്ചതാണ് ഇത്രയും ചെരിപ്പിട്ട് കഴിഞ്ഞാൽ ശേഷമെല്ലാം എളുതാണ് അനുനാസിക സംസർഗം കൊണ്ട് ഇള ഇൻഡ തീരുന്നു മലയാളത്തിൽ ഇൻഡു എന്ന് ഉകാരം വരുന്നതിന് മാത്രം മാർഗമുണ്ടാക്കണം അതിലേക്ക് അവതാരക ഭാവിയായ ഊ പ്രത്യത്തിൻ്റെ സഹായം മതിയാകും അവതാര ഭാവിക്ക് ഭാവി കാലത്തിൻ്റെ സ്പർശമേ ഇല്ലല്ലോ അതുകൊണ്ട് അത് ഇറയുടെ മേൽ നല്ലവണ്ണം യോജിക്കും ഉണ്ട് എന്ന് ഉൾ ധാതുവിൻ്റെ വർത്തമാന കാലത്തിൽ കാണുന്ന ഊ ഈ അവതാരക ഭാവിയാണെന്ന് ഗുണ്ടട്ട് മുതൽ പേരും സമ്മതിച്ചിട്ടുണ്ട് മൂലഭാഷയായ തമിഴിൽ തന്നെ ഇറ ധാതുവിനെ അവതാരക ഭാവി പ്രത്യയം ചേർത്ത് ഇറു എന്നാക്കിയിട്ടാണ് അനുപ്രയോഗിക്കുന്നതെന്ന് കൽപ്പിക്കുന്നതിലും വിരോധമില്ല ചെയ്വേൻ ചെയ്വൻ ഇത്യാദി ശുദ്ധ ഭാവി രൂപങ്ങളും ചെയ്വു അധികം ഏൻ സമം ചെയ്വേൻ ചെയ് അധികം ആൺ സമം ചെയ്വൻ എന്ന് അവതാരക ഭാവി പ്രത്യേകം ചേർന്നുണ്ടായതായിരിക്കണമെന്ന് ഇതിനു മുൻപ് നാം ചെയ്തിട്ടുള്ള വിമർശനത്തിന് ഇത് അനുകൂലിക്കുന്നു തെലുങ്കിന്റെ മട്ടും നോക്കുക ആ ഭാഷയിൽ അവതാരക ഭാവി രൂപം തന്നെയാണ് വർത്തമാനം കുറിക്കാനും ഉപയോഗിക്കുന്നത് ഉദാഹരണം നീരു പ്രതിരോജു എന്നീ ഗണ്ഡലക ഭോജനമോ ചേസ്താരു വർത്തമാനം നിങ്ങൾ പ്രതി ദിവസം എത്ര മണിക്ക് ഭോജനം ചെയ്യും മീരു രേവിമാടിലോ ഭോജനമോ ചേസ്താരാ ഭാവി നിങ്ങൾ നാളെ ഞങ്ങളുടെ ഇള്ളത്തിൽ ഭോജനം ചെയ്യുമോ ചേസ്തും ആരു എന്നൊരു വർത്തമാന രൂപമുള്ളത് അനുബന്ധി വർത്തമാനമാണ് ഇതെല്ലാം തമിഴ് മലയാളത്തിലെ വർത്തമാന ചിഹ്നം ഇറ എന്ന ധാതുവാണെന്ന് പറയുന്നതിന് മതിയായ തെളിവുകളാണ് ഇനി വേറെ ഒരു വർത്തമാന രൂപം ഈ ഭാഷകൾ രണ്ടിലും ഉള്ളതിൻ്റെ സ്ഥിതി എങ്ങനെയെന്ന് നോക്കുക തമിഴ് ചെയ്യാനിൻ്റാൻ നടക്കാനിൻ്റാൻ മലയാളം ചെയ്യാനിന്നോ നടക്കാനിന്നോ ഇതിൽ നിൻ്റാൻ നിന്നു നിൽക്കുക എന്ന ധാതുവിൻ്റെ ഭൂതകാലമാണെന്നതിന് സംശയമില്ല സുറിയൻ ക്രിസ്ത്യന്മാരുടെ കൈവശത്തിലുള്ള താമ്രശാസനത്തിലും മറ്റും ആയ എന്ന രൂപം കാണുന്നതിനാൽ ആ എന്ന ഭാഗം ആവുക എന്ന സമ്പത്തിക്രിയയുടെ ഭൂതരൂപമാണെന്നും തെളിയുന്നു ആയി നിൽക്കുക എന്നതിന് ഒരേ മട്ടിൽ തന്നെ ഇരിക്കുക എന്ന അർത്ഥം വഴിക്ക് ക്രിയാനുബന്ധമായ വർത്തമാനകാലത്തിൻ്റെ പ്രതീതി ഉണ്ടാകുന്നു ഈ രൂപം അപ്പോൾ ആവുക നിൽക്കുക എന്നു രണ്ടു ക്രിയകളുടെ അനുപ്രയോഗം കൊണ്ട് സമ്പാദിക്കുന്നതാണ് ഇതിന് മറ്റേതിനേക്കാൾ വളച്ചുകെട്ടും വൈരൂപ്യവും ഉള്ളതിനാൽ പ്രചാരം ക്രമേണ കുറഞ്ഞുപോയി ഇങ്ങനെ തുല്യന്യായവും പ്രകൃതമായ ഊഹത്തെ സ്ഥിരപ്പെടുത്തു തന്നെ ചെയ്യുന്നു അതുകൊണ്ട് തമിഴ് മലയാളങ്ങളിൽ വർത്തമാന രൂപം അനുപ്രയോഗ നിഷ്പന്നമാണെന്ന് ഒരു സിദ്ധാന്തം അവതരിപ്പിക്കുന്നതിനു ഞാൻ മടിക്കുന്നില്ല ഈ സിദ്ധാന്തപ്രകാരം ദ്രാവിഡങ്ങളിലെ കാലവിഭാഗം താഴെ കാണിക്കുന്ന യുക്തിപ്രകാരമായിരിക്കണം ഭൂതം ഭാവി എന്നു കാലം രണ്ടേ ഉള്ളൂ ഇതു രണ്ടിനും മധ്യേ നിൽക്കുന്ന വർത്തമാനം വെറും കൽപ്പന മാത്രമാണ് അതിനു ക്ഷേത്രഗണിതത്തിലെ ബിന്ദുവിനെ പോലെ ബുദ്ധിഗ്രാഹ്യമായ ഒരു നില മാത്രമേ ഉള്ളൂ ഭൂതഭാവികളെ വേർതിരിക്കുന്ന അതിലാണ് വർത്തമാനം ലോകവ്യവഹാരത്തിൽ ഇത് എന്റെ നിലം അത് അവന്റെ നിലം നടുക്കുള്ള വരുമ്പോ ആരുടേതുമല്ല അല്ലെങ്കിൽ രണ്ടു പേരുടെയും കൂടെ അതുപോലെ വ്യാകരണത്തിലും ഭൂതഭാവികൾ വേർതിരിഞ്ഞു നിൽക്കുന്നുണ്ട് വേർതിരിക്കുന്ന സീമരേഖയായ വർത്തമാനം വകയില്ല നിലം രണ്ടിലും കൃഷിയിറക്കും പോലെ ഭൂതഭാവികളിൽ രൂപമാലയുണ്ടാകണം വരമ്പ് രണ്ടു നിലങ്ങളിലേക്കും ഇറങ്ങാൻ ഉതകും പോലെ ആവശ്യപ്പെടുമ്പോൾ മാത്രം വർത്തമാനത്തിലും രൂപങ്ങൾ വേണം ഇരുന്നേൻ ഇരുക്കേൻ ഇരുപ്പേൻ എന്നു മൂന്നിനും രൂപങ്ങൾ ഉള്ളതിൽ നടുക്കുള്ള സീമരേഖാ സ്ഥാനീയമായ വർത്തമാനം ആവശ്യക്കുറമിനാൽ സംസാരിക്കുന്ന ഭാഷയിൽ മാത്രം അപൂർവമായി നിലനിന്നു കാണുന്നു കവിതകളിൽ പ്രസക്തി കുറയുന്നതിനാൽ കാണുന്നില്ല എന്നാൽ മനുഷ്യന്റെ ജീവിതകാലം ആണ്ടുതോറും ആവർത്തിക്കുന്ന ഋതുക്കൾ ഒരു കാലത്തും ഭേദപ്പെടാത്ത പ്രകൃതി തത്വങ്ങൾ ഇതുകളെയെല്ലാം പറ്റി പറയുന്നതിന് ഒരു മാർഗം ആവശ്യപ്പെടുമല്ലോ വെച്ചാൽ അതിന് ദ്രാവിഡർ ഭാവി രൂപങ്ങളെ ഉപയോഗിച്ചു വന്നു അതാണ് ഇപ്പോൾ കാണുന്ന ശീലഭാവി അതുകൊണ്ട് ഭൂതം മാത്രമേ ദ്രാവിഡങ്ങളിൽ ശുദ്ധമായ കാലമുള്ളൂ ഇത് യുക്തിക്കു ചേർന്നതാണ് രൂപനിഷ്പത്തിയിൽ കാണുന്ന വ്യവസ്ഥകളെ ഇതുകൊണ്ട് വ്യാഖ്യാനിക്കുകയുമാകാം പിന്നീട് സംസ്കൃത ഭാഷകളായ ആര്യരുടെ സംസർഗമുണ്ടായപ്പോൾ ആയിരിക്കണം ആര്യ ഭാഷകളിൽ കാണുന്ന ക്ഷണികമല്ലാത്ത അനുബന്ധിയായ ഒരു വർത്തമാന കാലത്തിൻ്റെ ആവശ്യകത ദ്രാവിഡർക്ക് ബോധ്യപ്പെട്ടത് അപ്പോൾ അവർ കർമ്മണി പ്രയോഗവും മറ്റും പോലെ അനുപ്രയോഗം കൊണ്ട് വർത്തമാന കാലവും ഉണ്ടാക്കാൻ തുടങ്ങി കൃത്രിമ സൃഷ്ടിയാകെയാലാണ് രണ്ട് രൂപം കാണുന്നത് അതിലൊന്ന് വളച്ചുകെട്ട് അധികമാകയാൽ ക്ഷയിച്ചുപോയി മറ്റൊതു നിലനിൽക്കുന്നു ശാഖാചംക്രമണത്താൽ ചാഞ്ഞും ചരിഞ്ഞും പോയിട്ടുള്ള ഈ വിചാരണയെ അതിൽ നിന്നു സിദ്ധിക്കുന്ന തത്വത്തെ സംക്ഷേപിച്ചുകൊണ്ട് ഉപസംഹരിക്കാം ദ്രാവിഡങ്ങളിൽ ഓരോ ഉപാധിയേയും കുറിക്കുന്നതിന് വേറെ വേറെ പ്രത്യയങ്ങളാണല്ലോ അതിൽ കൃതികളുടെ വിഷയത്തിൽ അതിൻ്റെ പ്രകൃതിയായ ധാതുവിൻ്റെ കാലം കുറിക്കാനുള്ള ചിഹ്നം ചേർത്താൽ പ്രായേണ ഉളവാകുന്നത് വിനയച്ചം അതായത് വേറൊരു ക്രിയയിൽ അന്വയിച്ച് ആകാംക്ഷാ പൂർത്തി വരേണ്ടുന്ന ഒരു കൃതി രൂപമാണ് പൂർണത്വ രൂപമായ പ്രാധാന്യം കാണിക്കുന്നതിന് മലയാളം ഒഴികെയുള്ള ദ്രാവിഡങ്ങളെല്ലാം പുരുഷ പ്രത്യം ചേർക്കുന്നു മലയാളം മാത്രം ദീർഘിപ്പിച്ച് വിവൃതോച്ചാരണം പരതിത്തും ചെയ്യാതിരിക്കുക എന്ന ഉപായങ്ങളെ കൊണ്ട് പ്രാധാന്യ പ്രതീതി സമ്പാദിച്ചിട്ട് പുരുഷ പ്രത്യയങ്ങളെ ഉപേക്ഷിക്കുന്നു ഇത്രയും സംഗതിയാണ് ഇതിൽ നിന്ന് ഫലിച്ചത് മലയാളം പുരുഷ പ്രത്യയങ്ങളെ സർവത നിരസിച്ചിട്ടില്ല അതുകളെ കവികൾ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട് ചിലരെങ്കിലും ഇന്നും ഉപയോഗിക്കാവുന്നുമുണ്ട് അതിനാൽ ആ പ്രത്യയങ്ങളെ എടുത്തു കാണേണ്ടത് ആവശ്യമാണ് കാരിക നൂറ്റിയൊൻപത് ആനാൾ തുവായനകത്തിലീരവും ബഹുവിങ്കലും ആഘാതത്തിന് പുരുഷ പ്രത്യയങ്ങൾ മുറയ്ക്കുക ഏകവചനം പ്രഥമപുരുഷൻ ആൻ പുല്ലിംഗം ആൾ സ്ത്രീ തു നപുസകം മധ്യമപുരുഷൻ ആയി ഉത്തമപുരുഷൻ ഏൻ ബഹുവചനം ആര് മധ്യമപുരുഷൻ ഈര് ഉത്തമപുരുഷൻ ഓം എന്നാണ് പ്രഥമാതി പുരുഷന്മാരിൽ ഏകവചന ബഹുവചന പ്രത്യയങ്ങൾ ലിംഗഭേദം പ്രഥമപുരുഷനിൽ മാത്രമേ ഉള്ളൂ തമിഴിൽ പല വകയായിട്ട് പ്രഥമപുരുഷൻ ഏകവചനം പുല്ലിംഗം അൻ ആൻ ബഹുവചനം ആർ ഏകവചനം സ്ത്രീലിംഗം അൾ ആൾ ബഹുവചനം ആർ നപുംസകം തു ബഹുവചനം അ അ മധ്യമപുരുഷൻ ഏകവചനം പുല്ലിംഗം ഐ ബഹുവചനം ഇർ സ്ത്രീലിംഗം ആയ് ബഹുവചനം ഈർ നപുംസകം ഇൻ ബഹു വചനം മിൻ ഉം ഉത്തമ പുരുഷൻ ഏകവചനം പുല്ലിംഗം കുഹു വചനം ടും സ്ത്രീലിംഗം ഏകവചനം റു അൽ ബഹുവചനം റം അം ആം നപുംസകം എൻ എൻ ബഹുവചനം എം എം ഓം എന്നിത്രയും പ്രത്യയങ്ങളുള്ളതിൽ പ്രധാനപ്പെട്ടവയും മലയാള ഭാഷയിൽ ഉപയോഗിക്കുന്നവയുമാണ് മേൽ കാണിച്ച പുരുഷ ചിഹ്നങ്ങൾ ഉദാഹരണം മധുര ശരീരം അവൻ ധരിച്ചു നിന്നാൻ ധരണി ഭഗവതി വിരിഞ്ചലോകെ വിരവൊടു ചെന്നു വണങ്ങി നിന്നു ചൊന്നാൾ കണ്ടായോ കനിവൊടു ചൂതവൃക്ഷമേനി മൂരരി ചരിതം സ്തുതിച്ചു ചൊന്നാർ കൊണ്ടീരോ ഇരുന്നോ പൂക്കോ പുരുഷ പ്രത്യയങ്ങൾക്ക് പ്രചാരക്കുറവ് വന്നതോടുകൂടി അവയുടെ ഉപയോഗത്തിലും അർത്ഥത്തിലും പല അവ്യവസ്ഥകളും സംഭവിക്കുന്നതിനിടയായി ചിലയിടത്ത് മധ്യമോത്തമ ബഹുവചനങ്ങളുടെ സ്ഥാനത്തിൽ പ്രഥമ ബഹുവചനം പ്രയോഗിച്ചു കാണുന്നു മറ്റിടങ്ങളിൽ ഭാവിയിൽ കാലം കൂടാതെ പ്രത്യയം മാത്രം ചേർത്തു പ്രയോഗിക്കുന്നു മധ്യമൻ സർവദാ ക്ഷയിച്ചു എന്നു തന്നെ പറയാം ഭൂതഭാവികളിൽ പ്രഥമങ്ങളും ഉത്തമേക വചനവും മാത്രമേ സാധാരണ ഗ്രന്ഥങ്ങളിൽ ഉപയോഗിക്കാറുള്ളൂ ചിലർ ഭാവിച്ചോർ എന്നും മറ്റുമുള്ള പേരച്ച നാമങ്ങളുമായുള്ള ഭേദം മനസ്സിലാക്കാതെ മാറി പ്രയോഗിക്കുന്നു ഉദാഹരണം നീ ചെയ്താൻ മഹാഭാരതം നീ ചൊന്നാൻ രാമചരിതം ഞാൻ കേട്ടിടിനാൽ നളചരിതം നാം വാണാൻ ഈ പ്രകരണം ഉപസംഹരിക്കും മുമ്പ് മലയാളത്തിൽ പുരുഷ പ്രത്യയങ്ങൾ സംസാരിക്കുന്ന ഭാഷയിൽ കാണാത്തത് ഒരിക്കലും ഉപയോഗമില്ലാഞ്ഞിട്ടോ അതോ ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്നത് കാലാന്തരത്തിൽ ഉപേക്ഷിച്ചിട്ടോ എന്ന് കൂടി വിചാരണ ചെയ്യുന്നത് വിഹിതമായിരിക്കും ലിംഗവചന ചിഹ്നങ്ങൾ പുരുഷ പ്രത്യയത്തിലുള്ള മാറ്റങ്ങൾ മാത്രമാകിയാലാണ് അതുകളെ പ്രത്യേകിച്ച് എടുത്തു പറയാത്തത് അതുകൊണ്ട് ഇവിടെ പ്രത്യയം എന്ന് പറയുന്നതിൽ ലിംഗവചനങ്ങളെ കൂടി അന്തർഭവിപ്പിക്കുന്നുണ്ട് ഉണ്ടായിരുന്നു നശിച്ചു പോയത് എന്ന രണ്ടാം പക്ഷക്കാരാണ് കാൾഡോൽ മുതൽ പേർ ഡോക്ടർ ഗ്രാൽ മാത്രം മറ്റേ പക്ഷത്തിൽ ചേരുന്നു അദ്ദേഹം തൻ്റെ തമിഴ് വ്യാകരണത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു തൂ എന്ന് അവസാനിക്കുന്ന രൂപം മൊറ്റുവനിയുടെ എല്ലാ ഏക വചന രൂപങ്ങൾക്കും ആദ്യകാലത്ത് ഉപയോഗിക്കപ്പെട്ടിരുന്നതായി തോന്നുന്നു ചെയ്തും എന്നത് ബഹുവചനത്തിലും ഉപയോഗിക്കപ്പെട്ടിരുന്നതായി തോന്നുന്നു പുരുഷ പ്രത്യയങ്ങൾ ഇടക്കാലത്ത് ചേർത്തതായിരിക്കണം ചെയ്തു അധികം ഏൻ സമം ചെയ്തേൻ സമം ഞാൻ ചെയ്തു ഇത്യാദി മലയാളത്തിൽ പുരുഷ പ്രത്യയങ്ങൾ ഗദ്യഭാഷയിൽ ഇനിയും ഉപയോഗത്തിൽ വന്നിട്ടില്ല സ്വന്തം സിദ്ധാന്തം കാണിക്കുന്നതിന് ഗ്രാൽ എടുത്തു കാണിക്കുന്ന രൂപങ്ങൾ തമിഴിൽ വ്യത്യസ്ത വർഗത്തിൽ ഉൾപ്പെട്ടവയാണെന്നുള്ളത് നിർവിവാദമത്രേ ഇതുകളുടെ ഉൽപ്പത്തി ഇന്ന വിധം എന്ന് ഇതേവരെ സർവസമ്മതമായ തീർച്ച ഒന്നും വന്നിട്ടുമില്ല എങ്കിലും ഈ പ്രകരണത്തിന്റെ ആരംഭത്തിൽ നാം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുള്ള നയത്തിൻ്റെ സ്വാരസ്യവും ഗ്രാലിന്റെ സിദ്ധാന്തത്തെ പിന്താങ്ങുന്നു വേറെ പ്രകരണത്തിലും ഈ ഗ്രന്ഥത്തിൽ പ്രസംഗവശാൽ ഈ സംഗതിയെപ്പറ്റി വിചാരണ ചെയ്തിട്ടുള്ളതും കൂട്ടിച്ചേർത്ത് നോക്കുക പുരുഷ വിഭാഗം ദ്രാവിഡ ഭാഷകളിൽ ഇടയ്ക്കുണ്ടായതേ ഉള്ളൂ എന്ന പക്ഷം കാൽഡൊലും സമ്മതം തന്നെയാണ് ഒന്ന് തെലുങ്കിൽ ഭൂതകാലത്തിലെ പ്രഥമപുരുഷന് ലിംഗപുരുഷ പ്രത്യയങ്ങൾ മാത്രമല്ല കാലവാചക പ്രത്യയം പോലുമില്ല ഭാവിയിലും അതുപോലെ തന്നെ വെറും കാലപ്രത്യയം മാത്രമേ ഉള്ളൂ രണ്ട് തെലുങ്കിലെ ഈ സമ്പ്രദായം ചെന്തമിഴിലും കാണാറുണ്ട് വിശേഷിച്ചും നിഷേധ രൂപങ്ങളിൽ വചനഭേദം നപുംസകത്തിൽ അപൂർവമാണ് മൂന്ന് പ്രാചീന കർണാടകത്തിൽ കും എന്ന ഭാവി രൂപം മൂന്ന് പുരുഷന്മാർക്കും തുല്യമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഈ കാരണങ്ങളാൽ ദ്രാവിഡങ്ങളിലെ ആഖ്യാതങ്ങൾക്ക് ആരംഭകാലത്ത് രൂപഭേദം ഇല്ലായിരുന്നു എന്ന് തെളിയുന്നു ഈ സംഗതികളിൽ പുരുഷഭേദത്തെ ശ്രമം കൂടാതെ ഉപേക്ഷിക്കുന്നതിന് മലയാളത്തെ ധാരാളം സഹായിച്ചിരിക്കണം ഇങ്ങനെയാണ് കാൽഡോൽ പറയുന്നത് ദ്രാവിഡത്തിൽ പുരുഷഭേദമില്ലായിരുന്ന കാലം അത് തമിഴ് മലയാളം തെലുങ്ക് കർണാടകം മുതലായ സ്വതന്ത്ര ഭാഷകളായി പിരിയുന്നതിന് വളരെ മുൻപായിരിക്കണം എന്ന് അഭിപ്രായപ്പെടുക നിമിത്തം അദ്ദേഹത്തിന് മലയാളത്തിലും പുരുഷഭേദം ഉണ്ടായിരുന്നത് ലോപിച്ചു പോയെന്നാണ് സ്വീകരിക്കേണ്ടി വന്നു എന്നേയുള്ളൂ അതിപ്രാചീനങ്ങളായ രൂപങ്ങളും ധ്വനികളും മലയാളത്തിൽ സുരക്ഷിതങ്ങളായി നിലനിന്നു കാണുന്നതുകൊണ്ട് പുരുഷഭേദം ഉത്ഭവിക്കും മുമ്പ് തന്നെ അത് തമിഴിൽ നിന്ന് വേർപിരിഞ്ഞു എന്ന് കൽപ്പിക്കുന്നതിൽ എന്ത് അസ്വാരസ്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതെന്ന് എന്നറിയുകയുമില്ല കാലപ്രത്യങ്ങളുടെ ആഗമം രൂപനിഷ്പത്തിയുടെയും അർത്ഥത്തിൻ്റെയും വ്യവസ്ഥിതത്വം നോക്കുമ്പോൾ ഭൂതകാലത്തിനു ലഭിച്ചിട്ടുള്ള പ്രതിഷ്ഠ മറ്റു രണ്ടു കാലങ്ങൾക്കും ദ്രാവിഡങ്ങളിൽ കാണുന്നില്ലെന്ന് പ്രതിപാദിച്ചുവല്ലോ ഇ എന്ന രണ്ടു പ്രത്യയങ്ങളാണ് എല്ലാ പ്രധാന ദ്രാവിഡങ്ങളിലും ഭൂതകാലം കുറിക്കുന്നത് തമിഴ് ചെയ് ചെയ്തേൻ മലയാളം ചെയ്തേൻ തെലുങ്ക് ചെയ്തിനി കർണാടകം ചെയ്തേം ഇവയിൽ ഏൻ ഏൻ ഇനി ഏം എന്ന ഉത്തമ പുരുഷൈക വചന പ്രത്യയം കഴിച്ചാൽ തു എന്ന ഭൂതകാലക്കുറി സ്പഷ്ടമായി കാണുന്നു ആട് ആടിനേൻ ആടി അധികം ഇൻ അധികം ഏൻ അധികം ഇൻ അധികം നി ആടി ആടി അധികം അധികം ഏനു ഇതുകൾ ഈ പ്രത്യയത്തിന് ഉദാഹരണങ്ങളാകും ഈ എന്ന തുണ്ടു പ്രത്യങ്ങളുടെ വിനിയോഗത്തെപ്പറ്റിയുള്ള വ്യവസ്ഥയും ഏറെക്കുറെ നാലു ഭാഷകളിലും തുല്യം തന്നെ സ്വര അന്തങ്ങൾക്കും ചില്ലന്തങ്ങൾക്കും തു പൂർണ്ണ വ്യഞ്ജനാന്തങ്ങൾക്ക് ഇ എന്ന് മലയാളത്തിന് പറഞ്ഞ നിയമം തന്നെ തമിഴിലും കർണാടകത്തിലും അൽപ്പാൽപ്യത്യാസങ്ങളോടുകൂടി കാണും തെലുങ്കിൽ മാത്രം വിശേഷമുണ്ട് ആ ഭാഷയിൽ പ്രായണ ഇകാരം തന്നെ എല്ലാ ധാതുക്കളിലും ഭൂതകാല പ്രത്യയം എന്നാണ് പ്രഥമ ദൃഷ്ടിയിൽ തോന്നുക എന്നാൽ ചേസിദിനി എന്ന് മേൽ കാണിച്ചതുപോലുള്ള പല രൂപങ്ങളിലും ഉത്തമ മധ്യമങ്ങളിൽ തീ എന്ന് വേഷമാറ്റത്തോടെ തുകാരം വെളിപ്പെടുത്തുന്നുണ്ട് ഇകാരവും തുകാരവും ഇപ്പോൾ സ്വതന്ത്ര പ്രത്യയങ്ങളായിട്ടാണ് നടക്കുന്നത് എന്നാൽ തെലുങ്കിലും കർണാടകത്തിലുമുള്ള രൂപങ്ങൾ നോക്കുമ്പോൾ ഈ ചേർക്കുന്നിടത്തും തൂൻ്റെ ജീർണാവശേഷം കിടക്കുന്നില്ലയോ എന്ന് തോന്നിപ്പോകുന്നു ആടിതിനി ആടിതെനു എന്നിവിടെ കാണിച്ച ഉദാഹരണങ്ങളുടെ ഘടന ആട് അധികം ഇതു അധികം ഇനി ആട് അധികം ഇതു അധികം എനു എന്നാണെന്ന് വരരുതോ തമിഴ് മലയാളങ്ങളിലും അതുപോലെ തന്നെ ആടിനേൻ എന്ന രൂപം ആട് അധികം ഇന് അധികം ഏൻ എന്ന് എന് ചേർന്നുണ്ടായി എന്ന് വരാമല്ലോ അപ്പോൾ തകാര സ്ഥാനത്ത് അതിൻ്റെ അനുനാസികമായ നഗാരമായി പോയി എന്നു മാത്രമേ ഭേദമുള്ളൂ അനുനാസിക ഭ്രമം തമിഴർക്കും മലയാളികൾക്കും സഹജമാകയാൽ ഇതിനു നല്ല സമാധാനവും ഉണ്ട് ഈ വക യുക്തികൾ നോക്കുമ്പോൾ ദ്രാവിഡങ്ങളിലെ ഭൂതപ്രത്യ സ്ഥാനം വഹിക്കുന്നത് ഇതു എന്ന ചുറ്റഴുത്തിൻ്റെ നപുംസൈക വചന രൂപം ആയിരിക്കാം എന്നൂഹിപ്പാൻ ധാരാളം വകയുണ്ട് ഇവിടെ കാണിച്ചതും ഇതിലധികവും തെളിവുകൾ എല്ലാം ശേഖരിച്ച് സവിസ്തരം ഈ കേസ് വിചാരണ ചെയ്തതിൻ്റെ ശേഷം റെവറൻ സായിപ്പ് സായ്പവർകൾ ഒരു സാരമില്ലാത്ത പോയിന്റിന്മേൽ വിരോധമായിട്ട് വിധിച്ചു കളഞ്ഞു ഈ വിധി അപ്പീൽ ചെയ്താൽ അഴിയുമോ എന്ന് നമുക്ക് ശ്രമിച്ചു നോക്കുക തന്നെ ആ ഇ ഉ എന്ന ചുട്ടെഴുത്തുകളെ കാലചിഹ്നമാക്കുന്നതിന് നല്ല ന്യായവും രസികത്വവും ഉണ്ട് എന്നാൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതു എന്ന സന്നിഹിത സന്നിഹിതവാചിയായ സർവനാമം വർത്തമാനത്തെയും അതു എന്ന പരോക്ഷവാചി ഭൂതത്തെയും ഉതു എന്ന സന്നിഹിത സന്നിഹിതവാചി ഭാവിയെയും കാണിക്കുകയാണ് വേണ്ടത് ഈ ന്യായത്തിന് വിപരീതമായിട്ട് ഇതു ഭൂതചിഹ്നമായിട്ടാണ് നമ്മുടെ വിചാരണയിൽ കണ്ടത് അതിനാൽ ഈ വാദം ചൊല്ലുന്നതല്ലെന്ന് ജഡ്ജി കേസ് തട്ടിക്കളഞ്ഞു ഭൂതകാലക്കുറികളിൽ എവിടെയെങ്കിലും ഇകാരത്തിന്റെ സ്ഥാനത്ത് അകാരം കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അനുകൂലമായിട്ട് വിധി പറയാമായിരുന്നു എന്ന് അദ്ദേഹം അനുശോചിക്കുകൂടി ചെയ്യുന്നുണ്ട് ഇത്രയും അനുകമ്പയുള്ള ജഡ്ജിയുടെ തീർപ്പ് നമുക്ക് അനുകൂലമാക്കുന്നത് വളരെ ലഘുവാണ് ്രാവിഡർ വർത്തമാനത്തെ ഒരു പരിച്ഛിന്നമായ കാലമായിട്ട് ഗണിച്ചിരുന്നില്ല ഭാഷകളിൽ വർത്തമാന കാലം ഉപയോഗിക്കുന്നിടത്ത് ദ്രാവിഡ ഭാഷകൾ ഭാവിയെ ഉപയോഗിക്കുന്നു ശരിയായ വർത്തമാന ആഖ്യാതം ദ്രാവിഡങ്ങൾ ഇടക്കാലത്ത് ഉണ്ടായതാണ് ഇപ്പോൾ കാണുന്ന വർത്തമാന രൂപവും കുർവന്ന സ്നീ ഐ ആം ഡൂയിങ് എന്ന മട്ടിൽ അനുബന്ധിയായ വർത്തമാനത്തെയാണ് കുറിക്കുന്നത് ഈ അനുബന്ധി വർത്തമാനാർത്ഥം തമിഴ് മലയാളത്തിൽ ഇറധാതുവിൻ്റെയും തെലുങ്കിൽ ഉദ്ധാതുവിൻ്റെയും അനുപ്രയോഗം കൊണ്ട് സാധിക്കുന്നു ചെയ്കിറാൻ ചെയ്യുന്നു എന്ന ഉദാഹരണങ്ങൾ കർണാടകത്തിൽ കെയ്ദേം എന്നതിലെ തബയ്ക്കു മാത്രമേ വ്യാഖ്യാനം കിട്ടാതെയുള്ളൂ അതിനും കിറ്റൽ ഒരുവിധം ഉപപത്തി ഉദ്ഭാവനം ചെയ്തിട്ടുണ്ട് അതിനാൽ വർത്തമാന കാലം ഇല്ലാഞ്ഞിട്ടാണ് സന്നിഖൃഷ്ടവാചിയായ സർവനാമത്തെ ആ കാലം കുറിക്കുന്നതിന് ഉപയോഗിക്കാഞ്ഞത് ദ്രാവിഡരുടെ ദൃഷ്ടിയിൽ ഭൂതകാലം ഒന്നു മാത്രമേ സിദ്ധവും പരിചിഹ്നവും പ്രത്യക്ഷാനുഭവഗോചരവും ആയിട്ടുള്ളൂ അതുകൊണ്ട് അവർ ആ കാലത്തെ ഇതു എന്ന് വ്യവഹരിച്ചു ദൂരസന്നിഹിതമായ ഭാവിയെ ഉതുകൊണ്ട് പരാമർശിച്ചു സീമരേഖയായ വർത്തമാനത്തെ അതു എന്ന പരോക്ഷ സർവനാമത്തിനു വാച്യമാക്കി തള്ളി ഉ എന്ന ചുട്ടെഴുത്ത തമിഴ് മലയാളങ്ങളിലെ ഭാവിയിൽ ഉ ഉം എന്ന രൂപങ്ങളിൽ കാണുന്നു തെലുങ്കിൽ ചേതുനു എന്ന് ഉതു തന്നെയുണ്ട് കേയുകും മാടുത്തേന് മുതലായ കർണാടക രൂപങ്ങളിൽ ഉ പല വേഷത്തിൽ തെളിയുന്നുണ്ട് കെയ്വേം എന്ന സാധാരണ കർണാടക രൂപം തന്നെ കെയ്യുവേം എന്നതിൽ നിന്ന് സങ്കോചിച്ചതാണ് എന്ന് വരാം ചെയ്യ എന്ന് നാല് ഭാഷകളിലും ഒന്നുപോലെ കാണുന്ന നടുവിനേച്ച പ്രത്യയം എന്ന ആ പരോക്ഷ സർവനാമമാവുന്നു നടുവിനേച്ചത്തിൽ നിന്ന് ആഖ്യാതം ഉണ്ടാവുന്നില്ല തന്നെ ഇരിക്കട്ടെ എന്നാൽ ആ വിനയച്ചത്തെ അർത്ഥത്തിന് യാതൊരു അവിഛേദവും ഇല്ലാത്തതിനാൽ സ്വയമേ ആഖ്യാതമായി ഉപയോഗിക്കാമെന്നു മാത്രമല്ല നാമമാക്കിയിട്ട് അതിന്മേൽ വിഭക്തികൾ കൂട്ടിച്ചേർക്കാം നടുവിനേച്ചത്തിൻ്റെ ഈ വക വൈലക്ഷണങ്ങളെല്ലാം വിനയിച്ച പ്രകരണത്തിൽ വിസ്തരിച്ചു കൊള്ളാം കാലപ്രത്യങ്ങളുടെ ഉൽപ്പത്തി മേൽക്കാണിച്ച പ്രകാരം തന്നെ ആയിരിക്കാം എന്ന് സ്വീകരിക്കുന്ന പക്ഷം തമിഴിലും പ്രാചീന കർണാടകത്തിലും കാണുന്ന വ്യത്യസ്ത രൂപങ്ങൾക്ക് ശരിയായ ഉപപത്തി ഉണ്ടാവും ചെന്തമിഴിൽ ചെയ്തു ചെയ്തു എന്നുള്ള ഭാവി രൂപം ചെയ്തു ചെയ്തു എന്ന് ഉഗാരം ലോഭിച്ചുണ്ടായതെന്നു സമാധാനപ്പെടാം കർണാടകത്തിലേക്കും വ്യത്യസ്തമല്ല ശരിയായ പ്രാചീന രൂപത്തിന്റെ നഷ്ടശിഷ്ടമാണ് എന്നു സംഗ്രഹം